ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലേക്ക് പോവാം. ഇന്നത്തെയും ഇന്നലത്തെ രണ്ട് ന്യൂസ് പേപ്പറാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. വാർത്തകൾ പൊതുവെ കുറവാണ്, ഉള്ള കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോ ഇന്നത്തെ ന്യൂസ് പേപ്പറിൽ ആദ്യം നോക്കുമ്പോൾ ഇ സി ഹാൾസ് ബംഗാൾ ഗവർണേഴ്സ് കൂച്ച് ബെഹാർ ട്രിപ്പ് ഓൺ പോൾ ഈവ് എന്ന് പറയുന്ന ന്യൂസ് ആണ്. അത് വെസ്റ്റ് ബംഗാളിന്റെ ഗവർണറാണ്. കൂച്ച് ബെഹാർ എന്ന് പറയുന്നത് വെസ്റ്റ് ബംഗാളിലെ ഒരു സ്ഥലമാണ്. അപ്പൊ ഇവിടെ ഇപ്പൊ വെസ്റ്റ് ബംഗാൾ എനിക്ക് തോന്നുന്നു 100 സീറ്റുകളിൽ നാളെ ഇലക്ഷൻ നടക്കുകയാണ്. മൊത്തം 7 ഫേസസ് ആയിട്ടാണല്ലോ ഇലക്ഷൻ നടക്കുന്നത്. അപ്പൊ നാളെ തൊട്ടാണ് ഇലക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. April 19 തൊട്ട് നമുക്ക് നെക്സ്റ്റ് വീക്കിലാണ്, April 26 നമ്മൾ ഇലക്ഷൻ നടക്കുന്നത്. അപ്പോ വെസ്റ്റ് ബംഗാൾ ഈ മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് എന്നുള്ളൊരു സംഭവം, വൺസ് ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യുമ്പോൾ തന്നെ മാതൃകാ പെരുമാറ്റച്ചട്ടം അല്ലെങ്കിൽ മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് നിലവിൽ വരും. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയാണ് ഈ മാതൃകാ പെരുമാറ്റച്ചട്ടം അല്ലെങ്കിൽ മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് സ്ട്രിക്ട് ആയിട്ട് നടപ്പാക്കാൻ ഉള്ള ഇന്ത്യയിലെ ഏജൻസി എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മളൊക്കെ റോഡിലേക്ക് പോകുമ്പോഴത്തേക്കും ഒക്കെ വണ്ടികളൊക്കെ തടഞ്ഞു നിർത്തി പൈസയൊക്കെ ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യുന്ന അത് മോഡൽ കോഡ് ഓഫ് കണ്ടക്ടിന്റെ ഭാഗമല്ല, ഞാൻ പറഞ്ഞതാണ്. അത് ഇതെല്ലാം അതുമായിട്ട് ബന്ധപ്പെട്ട സെക്യൂരിറ്റി മെഷേഴ്സ് ആണ്. അപ്പൊ എന്തായാലും ഈ നമ്മളുടെ പൊളിറ്റീഷ്യൻസ്, ഗവർണർ പൊസിഷനിലിരിക്കുന്നവര്, പ്രധാനമന്ത്രിമാർ, അങ്ങനെയുള്ള എല്ലാവരും കുറെ പെരുമാറ്റച്ചട്ടങ്ങൾ പാലിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ വെസ്റ്റ് ബംഗാൾ ഗവർണറിന്റെ കൂച്ച് ബെഹാർ എന്ന് പറയുന്ന സ്ഥലത്തേക്കുള്ള വിസിറ്റ് ഇലക്ഷൻ കമ്മീഷൻ തടഞ്ഞു കാരണം ഈ മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് നിലവിലുള്ളതുകൊണ്ടാണ്. ഞാൻ ജസ്റ്റ് അത് പറഞ്ഞേ ഉള്ളൂ. വെസ്റ്റ് ബംഗാളിന്റെ ഗവർണർ മലയാളിയാണെന്ന് കാര്യം, അദ്ദേഹമാണ് വെസ്റ്റ് ബംഗാളിന്റെ ഗവർണർ. സി വി ആനന്ദ ബോസ് എന്ന പഴയ IAS കാരനാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ക്യാമ്പയിനിങ് എൻഡ്സ് ഫോർ 102 സീറ്റ്സ് ഇൻ ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്ന ന്യൂസ്, 102 സീറ്റുകളിൽ നാളെ ഇലക്ഷൻ നടക്കുകയാണ്. ഇന്ത്യയിലെ പല പല സ്റ്റേറ്റുകളിലായിട്ട് ബീഹാറിലും വെസ്റ്റ് ബംഗാളിലും ഒക്കെ നാളെ ഇലക്ഷൻ നടക്കുന്നുണ്ട്. എല്ലാ അവിടെയൊക്കെ കുറെ ഫേസസിലായിട്ടാണ്. കേരളത്തിലെ ഒറ്റ ഫേസിൽ 26 ഇലക്ഷൻ കഴിയും. മറ്റ് സ്റ്റേറ്റുകളൊക്കെ ഒരുപാട് ലോ ആൻഡ് ഓർഡർ പ്രോബ്ലംസ് ഉള്ള സ്റ്റേറ്റുകൾ ആയതുകൊണ്ട് അവർക്ക് അങ്ങനെ ഫാസ്റ്റ് ആയിട്ട് ഇലക്ഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റൂല. Peace talks cannot compromise territorial integrity, മണിപ്പൂർ CM എന്നൊരു ന്യൂസ് കാണാം. അത് സംഭവം എന്താണെന്ന് നിങ്ങൾക്ക് അറിയായിരിക്കും. മണിപ്പൂർ ചീഫ് മിനിസ്റ്റർ ആരാണെന്ന് നിങ്ങൾക്ക് അറിയാം, ബീരേൻ സിംഗ്. അപ്പോ പീസ് ടോക്ക് എന്ന് പറയുന്ന സംഭവം, അവിടെ എന്താണ് അവിടെ ഒരു പീസ് ടോക്കിന്റെ ആവശ്യം, അതും നമുക്കറിയാം. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് അവിടുത്തെ രണ്ട് കമ്മ്യൂണിറ്റീസായ കുക്കിയും മെയ്റ്റിയും കമ്മ്യൂണിറ്റീസ് തങ്ങളിൽ വലിയ പ്രശ്നത്തിലാണ്. ഒരുപാട് ആൾക്കാർ അവിടെ മരിച്ചു, ആൾക്കാർ ഒരുപാട് പേര് ഡിസ്പ്ലേസ്ഡ് ആയി, അവരുടെ ഹോംലെസ് ആയി ഒരുപാട് ആൾക്കാർ. അപ്പോൾ ഇവരുടെ തങ്ങളുള്ള പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ഈ നമ്മളുടെ ഹോം മിനിസ്ട്രിയൊക്കെ നടപ്പാക്കുന്നുണ്ട്. പക്ഷേ അത് ടെറിട്ടോറിയൽ ഇന്റഗ്രിറ്റി കോംപ്രമൈസ് ചെയ്തുകൊണ്ടുള്ള ഒരു ഇതിനും തയ്യാറാണെന്നാണ് മണിപ്പൂർ CM പറഞ്ഞേക്കുന്നത്. അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ കുക്കീസ് താമസിക്കുന്നത് ഹില്ലി ഏരിയാസിലാണ് മണിപ്പൂരിലുള്ള. അതുപോലെ മെയ്റ്റി കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന കുക്കീസിന്റെ ശത്രുക്കൾ താമസിക്കുന്നത് അവിടുത്തെ വാലിയായ ഇംഫാൽ മേഖലയിലാണ്. മണിപ്പൂരിന്റെ ക്യാപിറ്റൽ നമുക്കറിയാം ഇംഫാൽ മേഖലയാണ്, ഇംഫാലാണ്. അപ്പൊ ആ മേഖലയിലാണ് മെയ്റ്റി കമ്മ്യൂണിറ്റി താമസിക്കുന്നത്. അപ്പൊ ഈ കുക്കി പറയുന്നത് അവർ ഈ വാലിയിലേക്ക് വരാൻ തയ്യാറല്ല, അല്ലെങ്കിൽ ഈ പറഞ്ഞ മണിപ്പൂർ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഇപ്പോഴത്തെ മണിപ്പൂർ സ്റ്റേറ്റിന് അവർ അംഗീകരിക്കാൻ റെഡിയല്ല. കുക്കീസ് താമസിക്കുന്ന എല്ലാ സ്ഥലങ്ങളോടും ചേർത്ത് ഒരു സെപ്പറേറ്റ് സ്വയംഭരണ സംവിധാനം അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് ഇത് ഫോം ചെയ്യണമെന്നാണ് അവരുടെ ആവശ്യം. പക്ഷെ അത് ഒരു തരണത്തിൽ അംഗീകരിക്കാൻ റെഡിയല്ല എന്നാണ് മണിപ്പൂരിന്റെ CM മെയ്റ്റി ലീഡർ, മെയ്റ്റി വിഭാഗത്തിൽ നിന്നുള്ള ലീഡറാണ് അദ്ദേഹം, ഈ ബീരേൻ സിംഗ് പറയുന്നത്. ഓക്കെ, പിന്നെ പിന്നീട് എഫേർട്സ് അഗെയിൻസ്റ്റ് നെക്സലൈറ്റ്സ് ഗെയിൻ ന്യൂ എനർജി, അത് അകത്തെ പേജിലുണ്ട് കൂടുതൽ ന്യൂസ്. അതിലേക്ക് പോകുമ്പോൾ നമുക്ക് പറയാം. ഇതൊരു പൊളിറ്റിക്കൽ ന്യൂസ് ആണ്, നമുക്ക് ആവശ്യമില്ല. പക്ഷെ ഇവിടെ ആവശ്യമുള്ള ഒരു ന്യൂസ് ഉണ്ട്. സെൻട്രൽ ട്വീക്സ് ഗ്രീൻ ക്രെഡിറ്റ് പ്രോഗ്രാം നോംസ് ടു ഫോക്കസ് ഓൺ റീസ്റ്റോറേഷൻ ഓഫ് ഇക്കോസിസ്റ്റം. ഞാൻ ഒരു ദിവസം പറഞ്ഞാണ് ഈ ഗ്രീൻ ക്രെഡിറ്റ് പ്രോഗ്രാമിനെ കുറിച്ച് കഴിഞ്ഞ 2 മുമ്പുള്ള ന്യൂസ് പേപ്പറിൽ. എന്നാലും ജസ്റ്റ് ഒന്നുകൂടെ പറയാം, ഈ ഗ്രീൻ ക്രെഡിറ്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞ എന്താണെന്ന് ചോദിച്ചാല്, ഇന്ത്യയില് ഇപ്പൊ പുതുതായിട്ട് കൊണ്ടുവന്ന ഒരു സംവിധാനമാണ്. നമ്മളുടെ ഫോറസ്റ്റുകളൊക്കെ പലപ്പോഴും നശിപ്പിക്കേണ്ടതായിട്ട് വരും വികസനത്തിന്റെ ഭാഗമായിട്ട്. ചിലപ്പോൾ അത് വ്യവസായ ഗ്രൂപ്പുകളായിരിക്കാം, ചിലപ്പം ഇൻഡിവിജ്വൽസ് ആയിരിക്കാം. അപ്പൊ അങ്ങനെ നശിപ്പിക്കപ്പെട്ടാൽ അതിന് പകരമായിട്ട് എഫോറസ്റ്റേഷൻ, വനവൽക്കരണം നടപ്പാക്കണം. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവം ആണ് ഇതെന്ന് പറയുന്നത്. അപ്പൊ ഇതില് എന്താണ് സംഭവിക്കുന്നത് വെച്ചാല്, ഇവിടെ ഇവിടെ പറയുന്നുണ്ട്, ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് അവർ പറയുന്നുണ്ട്. Individuals and companies can apply to the Indian Council of Forestry Research and Education, ICFRE എന്ന് പറയുന്ന സ്ഥാപനം ഉണ്ട്. ICFRE, Indian Council of Forestry Research and Education. ഈ സ്ഥാപനം എന്ന് പറയുന്നത് എൻവയോൺമെന്റ് മിനിസ്ട്രിയുടെ അണ്ടറിലുള്ള ഒരു ഓട്ടോണമസ് ബോഡിയാണ്, ഒരു സ്വയംഭരണ സംവിധാനമാണ്. എൻവയോൺമെന്റ് മിനിസ്ട്രിയുടെ അണ്ടറിലുള്ളതാണ് ഏത്, ഈ പറഞ്ഞ ICFRE എക്സ്പാൻഷൻ ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഫോറസ്ട്രി റിസർച്ച് ആൻഡ് എഡ്യൂക്കേഷൻ. അവിടെ പോയി ഇൻഡിവിജ്വൽസ്, ഇപ്പൊ എന്നെയോ നിങ്ങളെയോ പോലുള്ള ഇൻഡിവിജ്വൽസിന്, അല്ലെങ്കിൽ
കമ്പനീസിന് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യുമ്പോ എന്തിനാണ് അപ്ലൈ ചെയ്യേണ്ടത്? അപ്ലൈ ചെയ്യേണ്ടത് എന്തിനാണ് വെച്ചാൽ, എഫോറസ്റ്റേഷൻ ആക്ടിവിറ്റീസിന്, ഇപ്പം ചിലപ്പോൾ ഡീഗ്രേഡഡ് ആയിട്ടുള്ള ഫോറസ്റ്റ് കാണും, ഡീഗ്രേഡഡ് ആയിട്ടുള്ള ലാൻഡ് കാണും. ഈ ഇതൊക്കെ നമ്മളുടെ സ്റ്റേറ്റുകൾ റിലീസ് ചെയ്ത് തരും നമുക്ക്. ആ റിലീസ് ചെയ്ത് തരുന്ന സമയത്ത് നമുക്കിത് വാങ്ങിയിട്ട് ഇത് ഇത് എത്ര രൂപ വേണ്ടി വരും ആ അവിടെ വനം വച്ചു പിടിപ്പിക്കാൻ, അവിടെ ട്രീസ് വച്ചു പിടിപ്പിക്കാൻ എന്ന് സ്റ്റേറ്റ് തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് നമ്മളുടെ പറയും. നമുക്ക് അവിടെ വനം വച്ചു പിടിപ്പിക്കാനുള്ള പൈസ കൊടുക്കാനേ പറ്റുള്ളൂ. പക്ഷേ എഫോറസ്റ്റേഷൻ അല്ലെങ്കിൽ വനവൽക്കരണം ക്യാരി ഔട്ട് ചെയ്യുന്ന സ്റ്റേറ്റ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് തന്നെ ആയിരിക്കും. നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് ആ പൈസ കൊടുക്കാനേ പറ്റുള്ളൂ. പൈസ കൊടുക്കുമ്പോൾ സ്റ്റേറ്റിലെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്യും? അവിടെ ഈ ഡീഗ്രേഡഡ് ലാൻഡിൽ അല്ലെങ്കിൽ ഇതുപോലെ നശിപ്പിക്കപ്പെട്ട വനമേഖലയിലൊക്കെ വനം വച്ചു പിടിപ്പിക്കുക, അതിനുള്ള ഫണ്ട് ആക്കി കൊടുക്കാം. നമ്മളെപ്പോലെ ഇൻഡിവിജ്വൽസിനോ അല്ലെങ്കിൽ കമ്പനീസിനോ കൊടുക്കാം ഈ പ്ലാന്റ്. അപ്പൊ അവിടെ വനം വെച്ചു പിടിപ്പിക്കുമ്പോൾ ട്രീസ് അല്ലേ വെച്ചു പിടിക്കുന്നത്. അങ്ങനെ ട്രീസ് വെച്ചു പിടിപ്പിക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നത്? 2 years ആഫ്റ്റർ പ്ലാന്റിങ് 2 വർഷം കഴിയുമ്പോൾ ഈ ഞാൻ ഈ പറഞ്ഞ ICFRE ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഫോറസ്ട്രി റിസർച്ച് ആൻഡ് എഡ്യൂക്കേഷൻ ഒരു ഇവാലുവേഷൻ നടത്തും. ഇവാലുവേഷൻ നടത്തിയിട്ട് കറക്റ്റ് ആയിട്ട് ആ ട്രീസ് ഒക്കെ വളർന്നിട്ടുണ്ടെങ്കിൽ 2 വർഷം കഴിയുമ്പോൾ ഓരോ ട്രീക്കും 1 green credit വെച്ച് കൊടുക്കും. ഓരോ ട്രീക്കും 1 green credit വെച്ച് കൊടുക്കും. ഈ ക്രെഡിറ്റ്സ്, ഈ ഗ്രീൻ ക്രെഡിറ്റ് കമ്പനീസ് ഓൾറെഡി വനമൊക്കെ നശിപ്പിച്ച കമ്പനീസ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ എൻവയോൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട റെസ്പോൺസിബിലിറ്റിയുടെ ഭാഗമായിട്ട് ഈ ഗ്രീൻ ക്രെഡിറ്റ് അവർക്ക് യൂസ് ചെയ്ത് അവർക്ക് എഫോറസ്റ്റേഷൻ ആക്ടിവിറ്റി ചെയ്തതായിട്ട് കാണിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ കമ്പനീസ്, ഒരുപാട് കമ്പനീസിന് ഇപ്പൊ CSR എന്ന് പറഞ്ഞ ഒരു ആക്ടിവിറ്റി ചെയ്യണം. CSR എന്ന് പറഞ്ഞാൽ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. CSR അല്ലെങ്കിൽ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് ചോദിച്ചാൽ, ഒരു കമ്പനി എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാ കമ്പനികളും ഇല്ല, അതിനൊരു 2-3 ക്രൈറ്റീരിയാസ് ഉണ്ട്. ആ ക്രൈറ്റീരിയാസ് ഒക്കെ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടി. എക്സാക്ട്ലി ആ എമൗണ്ട് ഒക്കെ ഞാൻ മറന്നു, ഇത്ര ടേൺ ഓവറിന് മുകളിൽ അല്ലെങ്കിൽ ഇത്ര പ്രോഫിറ്റിന് മുകളിൽ എന്നൊക്കെ ഉണ്ട്. ആ ക്രൈറ്റീരിയസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്ന കമ്പനികളാണെങ്കിൽ അവരുടെ പ്രോഫിറ്റിന്റെ 2% സമൂഹത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്യണമെന്നാണ്. അവരുടെ പ്രോഫിറ്റിന്റെ 2% സൊസൈറ്റിക്ക് വേണ്ടി, നമ്മൾ ഇന്ത്യൻ സമൂഹത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്യണം. അതിനാണ് CSR അല്ലെങ്കിൽ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞത്. ഈ CSR അല്ലെങ്കിൽ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ ഭാഗമായിട്ടും ഇത്തരത്തില് ഈ ഗ്രീൻ ക്രെഡിറ്റ് അല്ലെങ്കിൽ എഫോറസ്റ്റേഷൻ ഒക്കെ നടപ്പാക്കാൻ പറ്റും. അപ്പൊ എന്തായാലും ഇതിൽ സംഭവിക്കുന്നതാണ് വനവൽക്കരണമാണ്, അതിനായിട്ടുള്ള ഫണ്ടിങ് ചെയ്യാണ് ചെയ്യുന്നത്. പക്ഷേ ആ ഫണ്ടിങ് ഉപയോഗിച്ച് സ്റ്റേറ്റ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലാണ് ഈ എഫോറസ്റ്റേഷൻ നടപ്പാക്കുന്നത്. ഇത് പരിശോധിക്കേണ്ടത് എൻവയോൺമെന്റ് മിനിസ്ട്രിയുടെ അണ്ടറിലുള്ള ഓട്ടോണമസ് ബോഡിയായ ICFRE ആണ്, ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഫോറസ്ട്രി റിസർച്ച് ആൻഡ് എഡ്യൂക്കേഷൻ. അവര് 2 വർഷം കഴിഞ്ഞ ശേഷം, നമ്മൾ ഈ വനവൽക്കരണമൊക്കെ നടത്തി എഫോറസ്റ്റേഷനൊക്കെ നടത്തി 2 വർഷം കഴിഞ്ഞ ശേഷം അവർ പരിശോധിച്ചിട്ട് ഓക്കെ ആണെങ്കിൽ നമുക്ക് ഓരോ ട്രീക്കും 1 ഗ്രീൻ ക്രെഡിറ്റ് വെച്ച് തരും. ആ ഗ്രീൻ ക്രെഡിറ്റുകളാണ് നമുക്ക്. These credit can be claimed by the financing organization and used in 2 ways. Either using it to comply with the existing forest laws. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഫോറസ്റ്റ് ലോസ് അനുസരിച്ച് വനം നശിപ്പിച്ചാൽ വനം വച്ചു പിടിപ്പിക്കണം, അതിനായിട്ട് യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ കമ്പനികളുടെ CSR ആക്ടിവിറ്റി ക്യാരി ഔട്ട് ചെയ്യുന്നതായിട്ട് കാണിക്കാനും ഇത് ഉപയോഗിക്കാം. ഓക്കെ, അപ്പൊ ഇതാണ്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ പുറത്തു വന്നിട്ടുണ്ട്, അതിനെ കുറിച്ചാണ് ഈ ന്യൂസ് എന്ന് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് പേജ് പോകുമ്പോൾ ഫുള്ളി പൊളിറ്റിക്കൽ ന്യൂസ് ആണ്. അവിടെ രാഷ്ട്രീയം അല്ലെങ്കിൽ ഇലക്ഷൻ അത് മാത്രമാണ് അവിടെ ഉള്ളത്, വേറെ ഒന്നും ആ പേജിൽ പറയാനില്ല. അതിനടുത്ത പേജുകളിൽ ഇത് തന്നെയാണ് അവസ്ഥ. നെക്സ്റ്റ് പേജ് പോകുമ്പോഴും ഇലക്ഷനെ കുറിച്ചാണ്, അതിനടുത്ത പേജ് പോകുമ്പോഴും ഇലക്ഷനെ കുറിച്ചാണ്. ഇവിടെ ഒന്നും പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല, ഇല്ല ഒന്നും ഡിസ്കസ് ചെയ്യാനില്ല ആ പേജുകളിലൊന്നും. അതിനടുത്ത പേജ് പോകുമ്പോൾ എഡിറ്റോറിയൽസ്, ആ എഡിറ്റോറിയൽസ് രണ്ടും നമുക്ക് എന്താണെന്ന് നോക്കാം. 2 editorials നമ്മൾ ഡെയിലി വായിക്കുന്നതാണ്, അല്ലെങ്കിലും ഈ എഡിറ്റോറിയൽസ് ആവശ്യമുള്ള എഡിറ്റോറിയൽസ് തന്നെയാണ്. ഫസ്റ്റ് എഡിറ്റോറിയൽ റെയിൻ ഷോക്സ് എന്ന് പറഞ്ഞ എഡിറ്റോറിയലാണ്. ഈ റെയിൻ ഷോക്സ് എന്ന് പറഞ്ഞ എഡിറ്റോറിയൽ ഇപ്പൊ വരാൻ കാരണം IMD ഇന്ത്യയുടെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം IMD ഇന്ത്യൻ മെറ്റീരിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ പ്രെഡിക്ഷൻ വന്നേക്കാണ്, ഈ വർഷം ഇന്ത്യയിൽ മൺസൂൺ എബവ് നോർമൽ ആയിരിക്കും എന്നാണ്. അതായത് 6% കൂടുതലായിരിക്കും എന്നാണ്. അതായത് സാധാരണ നമുക്ക് ആവറേജ് ലെവലിൽ കിട്ടുന്ന മഴയെക്കാളും 6% റെയിൻഫോൾ, മഴ ജൂൺ തൊട്ട് സെപ്റ്റംബർ വരെയുള്ള പീരീഡിൽ ഇന്ത്യയിൽ ഉണ്ടാകും എന്നാണ് അവരുടെ പ്രഡിക്ഷൻ. ആവറേജ് 87 centimeters മഴയാണ് ഇന്ത്യയിൽ ഈ മാസങ്ങളിൽ ഉണ്ടാവുന്നത്, ഇന്ത്യയിലല്ല മൊത്തം ഇന്ത്യയിൽ ആവറേജ് ലെവൽ എടുക്കുമ്പോൾ. അപ്പം അതിനേക്കാളും 6% കൂടുതൽ. ഈ ഒരു പ്രഡിക്ഷൻ സ്വാഭാവികമായിട്ട് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നും. കാര്യം എന്ന് വെച്ചാൽ ഇപ്പം ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും ഹീറ്റ് വേവ്സ് ആണ്, അതുകൊണ്ട് ജനങ്ങൾ കഷ്ടപ്പെടുകയാണ്. ഒപ്പം തന്നെ ഇന്ത്യയിലെ റിസർവോയേഴ്സിലൊന്നും വെള്ളം ഇല്ലാത്തൊരവസ്ഥയാണ്. അപ്പൊ ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷനെ പ്രശ്നം നേരിടുന്നു, അതുപോലെ ഇറിഗേഷൻ പർപ്പസിന് വെള്ളമില്ല, അങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. അപ്പൊ ഇതിനെ എല്ലാത്തിനെയും പരിഹരിക്കാൻ ഈ മഴ സഹായിക്കും. എൽനീനോ ഇഫക്റ്റ് മൂലം ഉണ്ടാകുന്ന മഴക്കുറവിനെ പരിഹരിച്ചുകൊണ്ടാണ്
ലാനിനോ എന്ന് പറയുന്ന ഒരു ഇഫക്റ്റ് ആണ് ഇന്ത്യയിൽ ലാനിന എന്ന് പറയുന്ന ഒരു ഇഫക്റ്റ് ആണ് ഇന്ത്യയിൽ ഉണ്ടാകാൻ പോകുന്നതെന്നാണ് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രഡിക്ഷൻ എന്ന് പറയുന്നത്. പക്ഷേ ഇതിൽ ഒരു പ്രോബ്ലം ഉള്ളതെന്ന് വെച്ചാൽ ഈ മഴ ഇറാറ്റിക് ആയിട്ടാണ് മിക്കവാറും പെയ്യാൻ ചാൻസ് ഉള്ളത്. ഓഗസ്റ്റ് സെപ്റ്റംബർ പീരീഡിലായിരിക്കും മിക്കവാറും ഈ മഴ കൂടുതലും ഉണ്ടാകാൻ പോകുന്നതെന്നും പറയുന്നുണ്ട്. അപ്പം ഇതിൽ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ട്, ഒന്ന് ഒന്നെന്ന് വെച്ചാൽ ഇന്ത്യ കേരളത്തിന്റെ എക്സാമ്പിൾ ഒരു പ്രത്യേകമായിട്ട് എഡിറ്റോറിയലിന്റെ സെക്കൻഡ് പാർട്ടി പറഞ്ഞിട്ടുണ്ട്, കേരളത്തിൽ 2018 ഇതുപോലെ ഓഗസ്റ്റിൽ പെരുമഴ ഉണ്ടാവുകയും വലിയ വെള്ളപ്പൊക്കം ഉണ്ടാവുകയും ചെയ്ത കാര്യം ഹിന്ദുവിൽ പറയുന്നുണ്ട്. ഇത്തരത്തിലുള്ള വെള്ളപ്പൊക്കങ്ങൾക്കുള്ള സാധ്യത അൺസീസണലായിട്ട് ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. രണ്ടാമതായിട്ട് ഈ കൃഷിക്കാര് കൃഷി നടത്തുന്ന സമയത്ത് അവർക്ക് വെള്ളത്തിന്റെ ആവശ്യമുണ്ട്, മഴ നല്ലതാണ്, പക്ഷെ മഴ പരിധിയിൽ കൂടുതലായാല് അവർക്ക് അവരുടെ കൃഷി നാശം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇതെല്ലാം കൃഷിക്കാരുൾപ്പെടെ പരിഗണിക്കണം. ഒപ്പം നമ്മളുടെ സ്റ്റേറ്റ് ഏജൻസീസ്, ഓരോ ഇന്ത്യയിൽ ഒരുപാട് സ്റ്റേറ്റുകളുണ്ട്, ഇതിൽ തന്നെ മഴ കൂടുതൽ പെയ്യാൻ സാധ്യത സൗത്ത് ഇന്ത്യയിലാണെന്നാണ് ഈ പ്രഡിക്ഷൻ വന്നേക്കുന്നത്. ഇത് മെയ്യില് വീണ്ടും അവർ ഒന്നുകൂടെ ഇത് റീവാലുവേറ്റ് ചെയ്തിട്ട് ഒന്നുകൂടെ ഒരു പ്രഡിക്ഷൻ നടത്തും. ഇതിപ്പോ ഈ ഫസ്റ്റ് പ്രഡിക്ഷൻ ആണ് ഈ വന്നേക്കുന്നത്, മെയ്യിൽ വീണ്ടും പ്രഡിക്ഷൻ വരും. മെയ് കഴിഞ്ഞിട്ടാണല്ലോ ഈ മഴയൊക്കെ വരാൻ പോകുന്നത്. അപ്പം കുറച്ചുകൂടെ വ്യക്തത അപ്പോഴായിരിക്കും കിട്ടുന്നത്. എന്തായാലും ഇന്ത്യയിലെ സ്റ്റേറ്റുകൾ ഓരോന്നും, പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളെല്ലാം കാലേ കൂട്ടി മുൻകൂട്ടി വരാൻ സാധ്യതയുള്ള പ്രശ്നങ്ങൾ ദുരന്തങ്ങളൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് വേണ്ട മുൻകരുതലുകൾ ഇപ്പോഴേ എടുക്കണം. ഡാമുകളുടെ വര ശക്തിയും എല്ലാം ഇപ്പോഴേ ഇവാലുവേറ്റ് ചെയ്യണം. കാര്യം പെട്ടെന്നൊരു വെള്ളപ്പൊക്കം കൊണ്ട് ഈ ഇടയ്ക്ക് റഷ്യയിൽ ഡാം തകർന്ന് മൊത്തം വെള്ളത്തിന്റെ അടിയിലായി ആയിരക്കണക്കിന് ആൾക്കാർ മരിച്ചൊരു പ്രശ്നം ഉണ്ടായി. അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഇന്ത്യയിൽ ഉണ്ടാവാതിരിക്കാൻ അതിനുള്ള മുൻകരുതലെല്ലാം എടുക്കണമെന്നാണ് ഈ ഫസ്റ്റ് എഡിറ്റോറിയൽ പറഞ്ഞേക്കുന്നത്. ഓക്കെ, ഇനി സെക്കൻഡ് എഡിറ്റോറിയൽ മിസ്സിംഗ് കോളേജസ് എന്ന് പറയുന്ന എഡിറ്റോറിയൽ ആണ്. ഈ മിസ്സിംഗ് കോളേജസ് എന്ന് പറയുന്ന എഡിറ്റോറിയല് ഇന്ത്യയിലെ പൂറായിട്ടുള്ള റേഷ്യോ ആണ് ഡോക്ടർ പേഷ്യന്റ് റേഷ്യോ ഇന്ത്യയിലുള്ളത്. അതായത് ഓരോ 1000 പേഷ്യൻസിനും ഇത്ര ഡോക്ടർ വേണം എന്ന് ഒരു വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. ആ സ്റ്റാൻഡേർഡിനെക്കാളൊക്കെ ഒരുപാട് ബാക്കിലാണ് ഇന്ത്യയിലെ ഈ ഡോക്ടർ പേഷ്യന്റ് റേഷ്യോ എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഇംപ്രൂവ് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ 2003 ഒരു പദ്ധതി കൊണ്ടു. ആ പദ്ധതിയുടെ പേര് പ്രധാനമന്ത്രി സ്വാസ്ഥ്യ സുരക്ഷാ യോജന എന്നാണ്, PMSSY, പ്രധാനമന്ത്രി സ്വാസ്ഥ്യ സുരക്ഷാ യോജന. ഇത് മൻമോഹൻ സിംഗിന്റെയും പീരീഡിന് മുമ്പ് വാജ്പേയിയുടെ സമയത്താണ് ഇത് പദ്ധതി സ്റ്റാർട്ട് ചെയ്യുന്നത്. 2003 2006 ഇത് കറക്റ്റ് ആയിട്ട് നടപ്പാക്കാൻ തുടങ്ങി, അതായത് മൻമോഹൻ സിംഗിന്റെ പ്രൈം മിനിസ്റ്റർ ആയതിനു ശേഷം. അപ്പം കൂടുതൽ എയിംസുകൾ അതുവഴി, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് അതുവഴി ക്രിയേറ്റ് ചെയ്യാനായിരുന്നു അതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇപ്പം ഇന്ത്യയിൽ അതുവഴി ഒരുപാട് എയിംസ് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസുകൾ സ്ഥാപിച്ചു. മുമ്പ് ഒരു എയിംസ് മാത്രം ഡൽഹിയിൽ ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇന്ത്യയിൽ ഇന്ന് 20 എയിംസ് ഉണ്ട്. നിലവിൽ ഫങ്ഷണൽ ആയിട്ട് 3 കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ടോട്ടലി 23 എയിംസ് ആണ് ഇന്ത്യയിൽ ഈ അടുത്ത 1-2 കൂടെ കഴിയുമ്പോഴത്തേക്ക് ഉണ്ടാവുമാണ്. ഓൾറെഡി 20 വർക്കിംഗ് ആണ്, ഈ 3 കൂടെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇതിൽ ഇവര് ഈ ഒരു എഡിറ്റോറിയൽ വരാൻ കാരണം എന്താണെന്ന് വെച്ചാല്, മധുരയിൽ, തമിഴ്നാട്ടിലെ മധുരയിൽ ഒരു എയിംസ് സ്ഥാപിക്കാൻ തീരുമാനിക്കുകയും പ്രധാനമന്ത്രി 2019 അതിന്റെ ശിലാസ്ഥാപനം ഒക്കെ നടത്തുകയും ചെയ്തു. 2021 തൊട്ട് തന്നെ അവിടെ സ്റ്റുഡൻസിന് അവർ അഡ്മിറ്റ് ചെയ്യാൻ തുടങ്ങി മെഡിക്കൽ കോഴ്സുകളിലേക്ക്. പക്ഷേ ഇന്ന് വരെ മധുരൈ മെഡിക്കൽ കോളേജിന്റെ ബിൽഡിംഗ് പണി കംപ്ലീറ്റ് ആവുന്നില്ല, അവിടെ അഡ്യൂക്കേറ്റ് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല. അതുകൊണ്ട് തൊട്ടടുത്തുള്ള രാമനാഥപുരത്തുള്ള ഒരു ഹോസ്പിറ്റലിലാണ് ഈ കുട്ടികളുടെ പഠനം എല്ലാം നടക്കുന്നത്. അപ്പം 2024 ഇതുവരെയും ഈ മധുരൈ മെഡിക്കൽ കോളേജിന്റെ ശാപമോചനം കിട്ടുകയും മധുരൈ മെഡിക്കൽ കോളേജിലെ ഒരു ബിൽഡിംഗ് പോലും കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആവുകയോ ചെയ്തിട്ടില്ല. എയിംസ് ആണത്, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. അപ്പം ഇത്തരത്തിലുള്ള ഒരു അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. അപ്പൊ ഈ പ്രധാനമന്ത്രി പ്രധാനമന്ത്രി സ്വാസ്ഥ്യ സുരക്ഷാ യോജന വഴി ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഇന്ത്യയിൽ കൺസ്ട്രക്ട് ചെയ്യുമ്പോഴും ചില മേഖലകളിൽ ഇത്തരത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചറിന്റെ ഒരു കുറവ് അല്ലെങ്കിൽ അഡ്യൂക്കേറ്റ് ആയിട്ട് ടൈം ബൗണ്ട് ആയിട്ട് ഇത് കൺസ്ട്രക്ട് ചെയ്ത് തീർക്കാത്തതിന്റെ പ്രശ്നങ്ങൾ, ഇത്തരം കാര്യങ്ങൾ നമ്മളെ ഇന്ത്യയിലെ ക്വാളിറ്റി ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷനെയും അതുപോലെ തന്നെ നമ്മളുടെ ക്വാളിറ്റി ഓഫ് മെഡിക്കൽ കെയറിനെയും ബാധിക്കുന്നു. അതിനെ കുറിച്ചാണ് ഹിന്ദുവിലെ സെക്കൻഡ് എഡിറ്റോറിയൽ ഉള്ളത്. അപ്പൊ ഈ രണ്ട് എഡിറ്റോറിയലും മസ്റ്റ് ആയിട്ട് വായിച്ചു നോക്കുക. പിന്നെ ഇവിടെയുള്ള വേറെ ആർട്ടിക്കിൾസും നമുക്ക് ആവശ്യമില്ല, അതിനടുത്ത പേജിലേക്ക് പോവാം. അവിടെയും നമുക്ക് അങ്ങനെ അത്യാവശ്യം ഉള്ള ആർട്ടിക്കിൾസ് ഒന്നും ഇല്ല. അതിനടുത്ത പേജില് ഓൺ ഇന്ത്യസ് ഹീറ്റ് ആക്ഷൻ പ്ലാൻസ് എന്ന് പറഞ്ഞാൽ, നേരത്തെ പറഞ്ഞു ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും ഹീറ്റ് വേവ് ആണ്, അത് കഴിയുമ്പോൾ ഉടനെ പേമാരി ഉണ്ടാവുന്നതാണ് പ്രഡിക്ഷൻ. അതിനെ കുറിച്ചായിരുന്നു ഹിന്ദുവിലെ ഫസ്റ്റ് എഡിറ്റുള്ള. അപ്പം ഈ ഹീറ്റ് വേവ്സിനെ നേരിടാൻ വേണ്ടിയിട്ട് ഇന്ത്യയിലെ ഡിഫറെന്റ് ആയിട്ടുള്ള സ്റ്റേറ്റുകളും സെൻട്രൽ ഗവൺമെന്റും ഒക്കെ
അതിന്റെ ഒക്കെ ആക്ഷൻ പ്ലാൻ അഡ്വക്കേറ്റ് ആണോ എന്നൊക്കെ പരിശോധിക്കുന്ന ഒരു ആർട്ടിക്കിൾ ആണ്, വേണമെങ്കിൽ അത് വായിച്ചു നോക്കുക. ഇനി 12-ാമത്തെ പേജ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഫുള്ളി പൊളിറ്റിക്കൽ പേജ് ആണ്, അവിടെ ഒന്നും വേറെ മറ്റു കാര്യങ്ങളൊന്നും പറയാനില്ല. 13-ാമത്തെ പേജും അതുപോലെ തന്നെയാണ്. പിന്നെ സാധാരണ 14-ാമത്തെ പേജിൽ നമുക്ക് ആവശ്യമുള്ള ന്യൂസുകൾ കാണുന്നതാണ്, അവിടെയും ഇന്ന് ഫുൾ പൊളിറ്റിക്കൽ ന്യൂസ് ആണ്. അവിടെ നവീൻ പട്നായിക്കിന്റെ ഒരു ഫോട്ടോ നിങ്ങൾക്ക് കാണാം. ഈ നവീൻ പട്നായിക്ക് ഒഡീഷയുടെ ചീഫ് മിനിസ്റ്റർ ആണെന്ന് നിങ്ങൾക്ക് അറിയാം. എന്താണ് ഇപ്പൊ അവിടെ ഞാനിപ്പോ ഇത് നവീൻ പട്നായിക്കിനെ കുറിച്ച് മാത്രം പറയാൻ കാര്യം എന്ന് വെച്ചാൽ മറ്റൊന്നും അല്ല, ഒഡീഷ എന്ന് പറഞ്ഞ സ്റ്റേറ്റിലും ആന്ധ്രാപ്രദേശ് എന്ന് പറഞ്ഞ സ്റ്റേറ്റിലും ഒക്കെ ഇപ്പൊ ഇലക്ഷൻ നടക്കുകയാണ്. അതായത് ലോക്സഭ ഇലക്ഷൻ നമ്മൾ എല്ലായിടത്തും നടക്കുന്നുണ്ട്, കേരളത്തിൽ നമ്മൾ 26-ന് വോട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. പക്ഷേ ഈ ലോക്സഭ ഇലക്ഷനൊപ്പം തന്നെ സൈമുൾട്ടേനിയസ് ആയിട്ട് ലെജിസ്ലേറ്റീവ് അസംബ്ലി ഇലക്ഷൻസ് ഇന്ത്യയിൽ 2-3 സ്റ്റേറ്റുകൾ നടക്കുന്നുണ്ട്. അതിൽ 2 പ്രധാനപ്പെട്ട വലിയ സ്റ്റേറ്റുകളാണ് ഒന്ന് ഒഡീഷയും വേറൊന്ന് ആന്ധ്രാപ്രദേശും. ഇതിൽ ഒഡീഷയിൽ 20 വർഷമായിട്ട് തുടർച്ചയായിട്ട്, അതായത് 4 തവണ തുടർച്ചയായിട്ട് അവിടെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അധികാരത്തിൽ വന്ന ആളാണ് നവീൻ പട്നായിക്. നവീൻ പട്നായിക്കിന്റെ പാർട്ടി ഒരു റീജിയണൽ പാർട്ടിയാണ്, നാഷണൽ പാർട്ടിയായ കോൺഗ്രസോ ബി ജെ പി ഒന്നും അല്ല അവിടെ ഭരിക്കുന്നത്. അവിടെ ബി ജെ ഡി ആണ്, ബിജു ജനതാദൾ എന്ന് പറഞ്ഞ പാർട്ടിയാണ്. സോറി, 4 അല്ല, തുടർച്ചയായിട്ട് 5 തവണ അവിടെ അധികാരത്തിൽ അദ്ദേഹം വന്നു. 25 വർഷം പൂർത്തിയാക്കി ചീഫ് മിനിസ്റ്റർ പൊസിഷനിൽ. തുടർച്ചയായിട്ട് 5 തവണ അദ്ദേഹം അവിടെ അധികാരത്തിൽ വന്നു. 25 ഇയേഴ്സ് ആയി ചീഫ് മിനിസ്റ്റർ ആയിട്ട്. ഇനി ഇത്തവണയും അധികാരത്തിൽ അദ്ദേഹം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ലോങ്സ്റ്റ് സെർവിംഗ് ചീഫ് മിനിസ്റ്റർ എന്ന് പറയുന്ന റെക്കോർഡ് അദ്ദേഹത്തിന്റെ പേരിൽ ആകും. അത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, ഒന്നുകൂടെ ഞാനത് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ നിലവിൽ പവൻകുമാർ ചാമ്പലിംഗ് ആണ് ഇന്ത്യയിലെ ലോങ്സ്റ്റ് സെർവിംഗ് ചീഫ് മിനിസ്റ്റർ എന്ന് പറയുന്ന പവൻകുമാർ ചാമ്പലിംഗ്. ഇത് സിക്കിമിന്റെ ചീഫ് മിനിസ്റ്റർ ആയിരുന്ന ആളാണ്. പക്ഷെ 25 വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അധികാരത്തിന് പുറത്തു പോകേണ്ടി വന്നു, തോറ്റിട്ട്. അപ്പൊ പക്ഷേ ഒഡീഷയിൽ നവീൻ പട്നായിക്ക് തോക്കാനുള്ള യാതൊരു സാധ്യതയും കാണുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പേരിൽ ആകാനാണ് ഈ റെക്കോർഡ് ആകാനാണ് സാധ്യത എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ അതിനടുത്ത പേജിലേക്ക് പോകുന്നു, ബിസിനസ് പേജ്. ബിസിനസ് പേജിൽ 1-2 കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. ഫിനാൻഷ്യൽ ഇയർ 24-ലെ ന്യൂ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ്സ് ഡിപ് 15%, സ്റ്റേറ്റ്സ് ലീഡ് ക്യാപെക്സ് റൈസ് എന്ന ന്യൂസ് ആണ്. സംഭവം വേറെ ഒന്നുമല്ല, ഇന്ത്യയിലെ ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ചാണ്. ഈ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റും ഉണ്ട്, പബ്ലിക് ഇൻവെസ്റ്റ്മെന്റും ഉണ്ട്. പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റും പബ്ലിക് ഇൻവെസ്റ്റ്മെന്റും ഉണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് കാണാൻ പറ്റും. ഇന്ത്യയിൽ ഇപ്പൊ കേരളത്തിൽ തന്നെ നോക്കിയ ഒരുപാട് റോഡ് പ്രോജക്ടുകൾ സെൻട്രൽ ഗവൺമെന്റോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റുകളോ ഡയറക്ട്ലി നടപ്പാക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അതൊരു ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റ് ആണ്, അതൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഈ ഇൻവെസ്റ്റ്മെന്റ് അദാനിയോ അംബാനിയോ നടത്തുന്ന ഇൻവെസ്റ്റ്മെന്റ് അല്ല, അത് ഒന്നുകിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആവാം അല്ലെങ്കിൽ കേരള സ്റ്റേറ്റ് ആവാം. അപ്പം ആ ഇൻവെസ്റ്റ്മെന്റ് പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ആണ്. കാരണം എന്താ വെച്ചാൽ അത് ഗവൺമെന്റുകൾ നടത്തുന്ന ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇതുപോലെ ഏത് മേഖലയിൽ ഗവൺമെന്റ് ഇൻവെസ്റ്റ്മെന്റ് നടത്തിയാലും അത് പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഇനി പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ നേരത്തെ പറഞ്ഞതും അംബാനി വന്നിട്ട് നമ്മളുടെ അല്ലെങ്കിൽ അദാനി ട്രിവാൻഡ്രം എയർപോർട്ടിൽ വലിയ ചില വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നു. അത് ഒരു പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് ആണ്, അത് അദാനി ഗ്രൂപ്പിന്റെ ആണ്. അല്ലെങ്കിൽ വിഴിഞ്ഞം തുറമുഖത്തിൽ അദാനി ഗ്രൂപ്പ് നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾ, അതൊക്കെ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. അപ്പൊ ഈ പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റും കൂടെ ചേർന്നാണ് ഒരു വർഷം ഒരു രാജ്യത്തിന്റെ അകത്ത് നടക്കുന്ന ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. പിന്നെ ഈ ക്യാപെക്സ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്നുള്ളതിന്റെ ഷോർട്ട് ഫോം ആണ്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്നുള്ളതിന്റെ ഷോർട്ട് ഫോം ആണ് ക്യാപെക്സ്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ സാധാരണ മിക്കവാറും ഒക്കെ ഗവൺമെന്റുകളാണ് കൂടുതലായിട്ട് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നടത്തുന്നത്. അതേ സമയത്ത് പ്രൈവറ്റ് കമ്പനീസും ഇൻഡിവിജ്വൽസ് ഒക്കെ നടത്തും. ഈ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്താണെന്ന് വെച്ചാൽ ഒരു രാജ്യത്തിന്റെ ഇൻവെസ്റ്റ്മെന്റ് ബേസിക് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മുടക്കുന്ന മുതലിനെയാണ് ക്യാപെക്സ് അല്ലെങ്കിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ഇപ്പൊ റോഡുകൾ കൺസ്ട്രക്ട് ചെയ്യാൻ, ബ്രിഡ്ജസ് കൺസ്ട്രക്ട് ചെയ്യാൻ, എയർപോർട്ടുകൾ കൺസ്ട്രക്ട് ചെയ്യാൻ, അല്ലെങ്കിൽ പോർട്ടുകൾ കൺസ്ട്രക്ട് ചെയ്യാൻ, ഇതിനൊക്കെ വേണ്ടിയിട്ട് അങ്ങനെയുള്ള ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ഉണ്ടാക്കുന്നതിന് വേണ്ടി നടത്തുന്ന ഇൻവെസ്റ്റ്മെന്റിനാണ് ക്യാപെക്സ് അല്ലെങ്കിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അപ്പം അത് അറിഞ്ഞിരിക്കുക. അപ്പൊ അതിനെ കുറിച്ചുള്ള ഒരു അനാലിസിസ് ആണ് കഴിഞ്ഞ വർഷം ഉള്ള ക്യാപെക്സ്, അതായത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, മറ്റ് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ്, അതിനെ കുറിച്ചുള്ള അനാലിസിസ് ആണ്. ഞാൻ ഇന്നലെ ഒരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടിരുന്നു, എലോൺ മസ്കിന്റെ ടെസ്ല ഇന്ത്യയിലേക്ക് വരാൻ പോവുകയാണ്. ഒപ്പം തന്നെ ടെസ്ലയ്ക്ക് വേണ്ടിയിട്ട് ചിപ്പുകൾ മാനുഫാക്ചർ ചെയ്യാൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ബിസിനസ് ഗ്രൂപ്പായ ടാറ്റയും ടെസ്ലയും തമ്മിൽ എഗ്രിമെന്റ് ആയി എന്നും ഞാനൊരു ഷോർട്ട് വീഡിയോ ഇന്നലെ ചെയ്ത് യൂട്യൂബിലും അതുപോലെ ഇൻസ്റ്റാഗ്രാമിലും ഇട്ടിരുന്നു. ഇന്നത്തെ ഹിന്ദുവിൽ ഒരു വലിയ ന്യൂസും അതാണ്. മസ്ക് സെഡ് ലൈക്ലി ടു അൺവെയിൽ $2 to $3 billion ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഇന്ത്യ. അടുത്ത ആഴ്ച എലോൺ മസ്ക് ഇന്ത്യയിൽ വരികയാണ്. അതാണ് ഹിന്ദുവിൽ മസ്കിന്റെ ഫോട്ടോ ഉൾപ്പെടെ കൊടുത്ത് ന്യൂസ് ഉണ്ട്.
അടുത്ത ആഴ്ച എലോൺ മസ്ക് ഇന്ത്യയിൽ വരുമ്പോ ഇന്ത്യയില് ഇലക്ട്രിക് കാർ മാനുഫാക്ചർ ചെയ്തതിന് വേണ്ടിട്ട് ഏതാണ്ട് $3 ബില്യൺ ഒരു ഇൻവെസ്റ്റ്മെന്റ് അദ്ദേഹം അനൗൺസ് ചെയ്യുന്ന $3 ബില്യൺ അടുത്ത് കാണും. $3 ബില്യൺ ആണെങ്കിൽ ഏതാണ്ട് 25,000 crore ഇന്ത്യൻ രൂപ ഇൻവെസ്റ്റ് ചെയ്ത് ഇന്ത്യയിൽ ഏത് സ്റ്റേറ്റാണ് ഇതുവരെയും ഫൈനലൈസ് ചെയ്തിട്ടില്ല. അത് മിക്കവാറും എലോൺ മസ്ക് വരുമ്പോ അത് അനൗൺസ് ചെയ്യുമായിരിക്കും. തമിഴ്നാട് വല്ല കർണാടക അങ്ങനെ ആവാനാണ് സാധ്യത. എന്തായാലും ടെസ്ല ചീഫ് എലോൺ മസ്ക് ഈസ് സെറ്റ് ടു അനൗൺസ് ആൻ ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഇന്ത്യ ഓഫ് $2 to $3 ബില്യൺ mainly for building a new factory when he visits New Delhi next week to meet Prime Minister Narendra Modi എന്നും പറഞ്ഞാണ് ആ ന്യൂസ് തുടങ്ങുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ല കാര്യമാണ്. കാര്യം ഇന്ത്യയിൽ ഇവി മാർക്കറ്റ്, ഇലക്ട്രിക് വെഹിക്കിൾ മാർക്കറ്റ് ഗ്രോ ചെയ്യാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇപ്പം നിലവിലുള്ള ഇവി മാർക്കറ്റിൽ കംപ്ലീറ്റ് ഡോമിനൻസ് നമ്മളുടെ ടാറ്റ ഗ്രൂപ്പിനാണ്. അപ്പം ഈ ഒരു തുടക്ക സ്റ്റേജിൽ തന്നെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ടെസ്ലയ്ക്ക് പതുക്കെ മാർക്കറ്റ് പിടിച്ചെടുക്കാൻ പറ്റും. അത് കണ്ടിട്ടാണ് അദ്ദേഹം നേരത്തെ ഇന്ത്യയിലേക്ക് ഉള്ള എൻട്രിക്ക് വേണ്ടി ശ്രമിക്കുന്നത്. പിന്നെ നമ്മൾ അറിയേണ്ട മറ്റൊരു ന്യൂസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ എക്കോണമി പ്രൊജക്റ്റഡ് ടു ഗ്രോ 6.5% 2020 ഫോർ UNCTAD. നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തായിരുന്നു ഇന്ത്യയുടെ എക്കോണമി ഈ വർഷം 6.8% ഗ്രോ ചെയ്യുമെന്ന് IMF പ്രെഡിക്ട് ചെയ്യുന്നത്. ഞാനത് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്, സോറി, അത് നമ്മൾ വീഡിയോ ഡിസ്കസ് എനിക്കൊന്ന് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. 6.8% ഇന്ത്യയുടെ GDP ഗ്രോ ചെയ്യും എന്ന് പറഞ്ഞു ആര്? IMF. ചിലപ്പോൾ ഏതെങ്കിലും ഒരു എക്സാമ്പിൾ ചോദിക്കുക, IMF ഫോർകാസ്റ്റിംഗ് അനുസരിച്ച് ഇന്ത്യയുടെ GDP ഗ്രോത്ത് റേറ്റ് ഫോർ ദ ഫിനാൻഷ്യൽ ഇയർ 2024-25 എത്രയായിരിക്കും എന്ന്. 6.8%. ഇത് വേറൊരു UN ഓർഗനൈസേഷൻ ആണ്, UNCTAD, എക്സ്പാൻഷൻ യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓൺ ട്രേഡ് ആൻഡ് ഡെവലപ്മെന്റ്. യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓൺ ട്രേഡ് ആൻഡ് ഡെവലപ്മെന്റ് UNCTAD, അവരുടെ പ്രൊഡിക്ഷൻ അനുസരിച്ച് ഇന്ത്യയുടെ GDP 6.5% ഗ്രോ ചെയ്യും എന്നാണ് ഈ വർഷം. അപ്പൊ IMF പ്രൊഡിക്ട് ചെയ്തത് 6.8, ആരെങ്കിലും കുറവാണ് UNCTAD പറഞ്ഞ 6.5. ഇത് രണ്ടും ആയിരിക്കും നടക്കാൻ പോണത്, 7 മുകളിൽ ഗ്രോ ചെയ്യും. വേറെ പ്രോബ്ലം ഒന്നും ഉണ്ടായിരുന്നില്ല. ഇസ്രായേലും ഇറാനും തങ്ങളിൽ വലിയ യുദ്ധമൊക്കെ ഉണ്ടായി, ലോകത്തിന്റെ സാമ്പത്തിക നിലയെ പിടിച്ചൊലിക്കുന്ന രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടായി, ഓയിൽ ക്രൈസിസ് ഒന്നും ഉണ്ടായില്ല. ഇപ്പോഴത്തെ പോലെ തന്നെയാണ് മുമ്പോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ഇന്ത്യയുടെ GDP നെക്സ്റ്റ് ഇയറിൽ 7% കൂടുതൽ ഗ്രോ ചെയ്യും. കാര്യം കഴിഞ്ഞ വർഷം ഇതുപോലെ എല്ലാവരും പറഞ്ഞു, അവസാനം ഇപ്പൊ ഫൈനലി സംഭവിക്കുകയാണെങ്കിൽ ഏതാണ്ട് 8% ഇന്ത്യയുടെ GDP ഗ്രോ ചെയ്യാൻ പോയാണ്. അപ്പം ഇതിനെക്കാളൊക്കെ കൂടുതലായിരിക്കും. പക്ഷേ ഇതിപ്പം അവർ പ്രെഡിക്ട് ചെയ്യുന്നതിന് നമുക്ക് ഇപ്പൊ തൽക്കാലം പഠിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, പിന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സിമന്റ് ബ്രാൻഡുകളിൽ ഒരെണ്ണമാണ് അംബുജ. ഇന്ത്യയിലെ ഏറ്റവും വലിയ സിമന്റ് ബ്രാൻഡ് ഇതല്ല, ഇന്ത്യയിലെ ഏറ്റവും വലിയ സിമന്റ് ബ്രാൻഡ് അൾട്രാടെക് ആണ്, അത് ബിർള ഗ്രൂപ്പിന്റേതാണ്. ഇത് ആദിത്യ ബിർള ഗ്രൂപ്പിന്റെ ഇത് അംബുജ സിമന്റ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ തന്നെ ഒരു സിമന്റ് ബ്രാൻഡുകളിൽ ഒരെണ്ണമാണ്. അത് ഈ ഇടയ്ക്ക് അദാനി വാങ്ങിയായിരുന്നു. അപ്പൊ അദാനി അതിൽ ഏതാണ്ട് 70% ഷെയറുകൾ വാങ്ങിയതിനെ കുറിച്ചുള്ളൊരു ന്യൂസാണ്. അപ്പൊ ഇത്രയാണ് ഈ പേജിൽ നമുക്ക് ബിസിനസ് പേജിൽ ഡിസ്കസ് ചെയ്യാനുള്ള, ബാക്കി ന്യൂസുകളും നമുക്ക് ആവശ്യമുള്ളതല്ല. അത് കഴിഞ്ഞ് അതിന്റെ അടുത്ത പേജിലേക്ക് പോകുന്നു. അതിന്റെ അടുത്ത പേജിലേക്ക് പോകാൻ വേൾഡ് പേജാണ്. വേൾഡ് പേജിൽ ഹിസ്ബുള്ള ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്തതിനെ കുറിച്ചുള്ള ന്യൂസ് ഉണ്ട്. ഹിസ്ബുള്ള എന്താണെന്ന് അറിയാം, ലെബനൻ ബേസ് ചെയ്തുള്ള ഒരു മിലിഷ്യ ഓർഗനൈസേഷൻ ആണ്. ദേ ഹാവ് ദ സപ്പോർട്ട് ഓഫ് ഇറാൻ. പിന്നെ മീഡിയേറ്റർ ഖത്തർ സെയ്സ് ഇസ്രായേൽ ഹമാസ് ടോക്സ് ഓൺ ഗാസ സീസ് ഫെയർ സ്റ്റാളിംഗ്. അപ്പം ഈ ഗാസയില് വെടിനിർത്തൽ കരാറിന് വേണ്ടിയിട്ട് ഹമാസുമായിട്ടും ഇസ്രായേലുമായിട്ടും മീഡിയേഷൻ നടത്തിക്കൊണ്ടിരുന്ന രാജ്യമാണ് ഖത്തർ. പക്ഷെ അവര് ഏതാണ്ട് പരാജയം സംഭവിച്ച പോലെയാണ്, നടക്കൂല എന്നുള്ള രീതിയിലാണ് ഇപ്പൊ അവരുടെ സംസാരം. ഓക്കെ, പിന്നെ മുകളിലുള്ള ന്യൂസുകളിൽ വേറെ ഒന്നും നമുക്ക് ആവശ്യമില്ല. താഴോട്ട് വരുമ്പം ഇസ്രായേൽ റിസർവ്സ് ദ റൈറ്റ് ടു പ്രൊട്ടക്ട് ഇറ്റ്സെൽഫ് സെയ്സ് നെതന്യാഹു. അപ്പം സംഭവം, ഇറാനെ ഏത് നിമിഷം വേണമെങ്കിലും ഇസ്രായേൽ അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. കാരണം ഇസ്രായേൽ പറഞ്ഞേക്കുന്നത് അവരെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള റൈറ്റ് അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ US പറഞ്ഞാലും യൂറോപ്യൻ യൂണിയൻ പറഞ്ഞാലും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളായ ജർമ്മനിയോ ഫ്രാൻസോ ഒക്കെ പറഞ്ഞാലും അവരെല്ലാവരും ഈ ഇടയ്ക്ക് ഇസ്രായേലോട് ആവശ്യപ്പെട്ടിരുന്നു തിരിച്ചടിക്കരുത്, റിറ്റാലിയേഷൻ നടത്തരുത്. പക്ഷെ അവർ പറഞ്ഞേക്കുന്നത് ഇസ്രായേൽ റിസർവ്സ് ദ റൈറ്റ് ടു പ്രൊട്ടക്ട് ഇറ്റ്സെൽഫ് എന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. പിന്നെ അവിടെ തന്നെ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ആക്ഷൻസിനെ കുറിച്ചൊരു അനാലിസിസും കാണാം. ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രായേലിന്റെ പ്രൈം മിനിസ്റ്റർ ആണ്. ഇസ്രായേലിന്റെ പ്രൈം മിനിസ്റ്റർ എന്ന് മാത്രമല്ല, ഇസ്രായേലിന്റെ ലോങ്സ്റ്റ് സെർവിംഗ് പ്രൈം മിനിസ്റ്റർ ആണ്. ഇസ്രായേൽ എന്നുള്ള രാജ്യം ഏറ്റവും കൂടുതൽ ഭരിച്ചത് ബെഞ്ചമിൻ നെതന്യാഹു ആണ്. പിന്നെ അടുത്ത ഒരു ന്യൂസ്, റഷ്യൻ ട്രൂപ്പ് സ്റ്റാർട്ട് ടു വിഡ്രോ ഫ്രം നഗോർണോ കരാബക്ക്. ഇത് ഞാൻ മുമ്പ് പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, നഗോർണോ കരാബക്ക് എന്നുള്ള റീജിയൻ. ഇത് അർമേനിയയ്ക്കും അസർബൈജാന്റെയും ഇടയിൽ വലിയ പ്രോബ്ലമായി നിലനിന്ന ഒരു പ്രദേശമാണ്. അർമേനിയ പറഞ്ഞു ഇത് ഞങ്ങളുടേതാണ്, അസർബൈജാൻ എന്ന് പറയുന്ന രാജ്യം പറഞ്ഞു ഇത് അവരുടേതാണ്. അതായത് ഇന്ത്യയും പാകിസ്ഥാനും കാശ്മീർ അവരുടേതാണെന്ന് പറയുന്ന പോലെ. അപ്പോ നഗർമ കരാബക്ക് എന്നുള്ള പ്രദേശം ഇങ്ങനെ ഇവര് ഇതിന്റെ പേരിൽ രണ്ടുപേരും തങ്ങളിലെ യുദ്ധങ്ങൾക്ക് കാരണമായി ഒത്തിരി പേര് മരിക്കുന്ന സിറ്റുവേഷനൊക്കെ വന്നു. അപ്പൊ അവിടുത്തെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടൊക്കെ സോവിയറ്റ് അല്ല ഇപ്പം
റഷ്യൻ ഫോഴ്സസ് ഉണ്ടായിരുന്നു. പക്ഷെ ഈ ഇടയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ, അസർബൈജാൻ ഈ പ്രദേശം പിടിച്ചെടുത്തു. നഗർണോ കരാബക് എന്ന് പറയുന്ന ഈ ഡിസ്പ്യൂട്ടഡ് ഏരിയ അസർബൈജാൻ പിടിച്ചെടുത്തു. അപ്പൊ അതോടുകൂടി റഷ്യ എന്നിട്ട് അർമേനിയ താല്പര്യങ്ങൾ അവിടെ പ്രൊട്ടക്ട് ചെയ്യാൻ റഷ്യക്ക് കഴിഞ്ഞില്ല. അങ്ങനെ റഷ്യയുമായിട്ട് അർമേനിയ ഇപ്പൊ പ്രശ്നത്തിലാണ്. അപ്പം എന്തായാലും അർമേനിയ ഇന്ത്യയുടെ ഫ്രണ്ട് നേഷൻ ആണ്. ഇന്ത്യക്ക് അസർബൈജാനോടുള്ളതിനേക്കാളും കൂടുതൽ താല്പര്യം അർമേനിയ ആയിട്ടാണ്. പക്ഷെ അർമേനിയക്കാണ് ഇപ്പൊ നഷ്ടം സംഭവിച്ചത്. ഇന്ത്യ കുറെ ആയുധങ്ങളൊക്കെ ഇടയ്ക്ക് അർമേനിയക്ക് കൊടുത്തിരുന്നു, വിൽപ്പനയാണ് നടത്തിയത്, ഫ്രീ ആയിട്ട് കൊടുത്തതല്ല. അപ്പൊ എന്തായാലും ഈ നഗർണോ കരാബക്ക് എന്ന് പറഞ്ഞ പ്രദേശം അർമേനിയുടെയും അസർബൈജാന്റെ ഇടയിലുള്ള പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള പ്രദേശം ആണ്. അസർബൈജാന്റെ ക്യാപിറ്റൽ ആണ് ബാക്കു, BAKU, ബാക്കു എന്ന് പറയുന്ന സ്ഥലമാണ് അസർബൈജാന്റെ ക്യാപിറ്റൽ ബാക്കു. അതുപോലെ അർമേനിയയുടെ ക്യാപിറ്റൽ എനിക്ക് തോന്നുന്നത് എരവാൻ എന്ന് പറയുന്ന സ്ഥലമാണെന്നാണ് തോന്നുന്നത്. ചെക്ക് ചെയ്തോളണം. ഓക്കെ, അപ്പോ ചിലപ്പോ ഇതിൽ എവിടെയെങ്കിലും കാണും. എരവാനാണ്, YREVAN ആണ് അർമേനിയയുടെ ക്യാപിറ്റൽ. പിന്നെ ഗൾഫ് മേഖലയിൽ ഭയങ്കരമായിട്ടുള്ള വെള്ളപ്പൊക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനെ കുറിച്ചുള്ള ന്യൂസ് ഉണ്ട്. പിന്നെ ചാമ്പ്യൻസ് ലീഗിനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. ചാമ്പ്യൻസ് ലീഗ് എന്ന് പറഞ്ഞാൽ യൂറോപ്പിലെ ടോപ്പ് ടയർ ഫുട്ബോൾ ക്ലബുകളുടെ ലീഗാണ്. ടോപ്പ് ടയർ ഫുട്ബോൾ ക്ലബുകളുടെ ലീഗാണ് ചാമ്പ്യൻസ് ലീഗ്. പിന്നെ നെക്സ്റ്റ് പേജിൽ പോകുമ്പോൾ സ്പോർട്സ് പേജ്, അവിടെ ഫുള്ള് IPL ആണ്, അത് നമുക്ക് വേണ്ട. അതിനടുത്ത പേജ് പോകുമ്പോൾ എല്ലാ ദിവസത്തെയും പോലെ കാൻഡിഡേറ്റ്സ് ടെസ്റ്റ് ടൂർണമെന്റിനെ കുറിച്ചുള്ള ന്യൂസ് കാണാം. അതിൽ ഇന്ത്യൻ താരങ്ങൾക്ക് വലിയ സാധ്യത നിലനിൽക്കുന്നുണ്ട്. പ്രജ്ഞാനന്ദ, ഗുഗേഷ് ഇവരെല്ലാവരും ഇപ്പൊ ടോപ്പില് നിൽക്കുകയാണ്. അവർക്ക് ആർക്ക് വേണമെങ്കിലും ജയിക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ടൈം മാഗസിന്റെ ലോകത്തിലെ ഏറ്റവും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ആൾക്കാരുടെ ലിസ്റ്റില് ഇന്ത്യയിൽ നിന്ന് കുറച്ച് ആൾക്കാർ പിന്നീട് ഇൻക്ലൂഡഡ് ആയി. അപ്പൊ അതിൽ സാക്ഷി മാലിക് എന്ന് പറഞ്ഞ ഗുസ്തി താരം ഒക്കെ അവർ ഇൻക്ലൂഡഡ് ആയതിനെ കുറിച്ചുള്ള ന്യൂസ് ഒക്കെ ഉണ്ട്. അതുപോലെ പാരീസ് ഒളിമ്പിക്സ് ജൂൺ മുതൽ സ്റ്റാർട്ട് ചെയ്യണം. അത് നമ്മൾ അറിയാവുന്ന കാര്യമാണ്, ജസ്റ്റ് പറഞ്ഞുള്ളൂ. പാരീസ് ഒളിമ്പിക്സ് ജൂൺ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, ഇനി മറ്റ് അടുത്ത ദിവസത്തെ ന്യൂസ് പേപ്പറിലേക്ക് പോകുമ്പോൾ, ഇന്ത്യയിലെ നമ്മൾ ഏറ്റവും കൂടുതൽ ഭയങ്കര പ്രശ്നത്തിലാക്കിയ ഒരു കാര്യമാണ് ഈ മാവോയിസ്റ്റ് പ്രോബ്ലം എന്ന് പറയുന്നത്. മാവോയിസ്റ്റുകളെ കൊണ്ടുള്ള ശല്യം ഭയങ്കരമായിരുന്നു. ഇന്ത്യയുടെ CRPF ജവാന്മാരെയൊക്കെ സ്ഥിരമായിട്ട് മാവോയിസ്റ്റുകൾ കില്ല് ചെയ്തിരുന്ന ഒരു കാലഘട്ടമുണ്ട്. എസ്പെഷ്യലി റെഡ് കോറിഡോർ എന്നറിയപ്പെടുന്ന കുറച്ച് മേഖലകൾ ഇന്ത്യയിലുണ്ടായിരുന്നു. ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാളിലെ മിഡ്നാപൂർ പോലുള്ള പ്രദേശങ്ങൾ, ആന്ധ്രാപ്രദേശ്, ഒഡീഷയുടെ പല പ്രദേശങ്ങൾ, ബീഹാറിന്റെ കുറെ ഭാഗങ്ങൾ, മഹാരാഷ്ട്രയുടെ കുറെ ഭാഗങ്ങൾ, ഇതെല്ലാം കൂടെ ചേർന്ന റെഡ് കോറിഡോർ അല്ലെങ്കിൽ ചുവപ്പ് ഇടനാഴി എന്നറിയപ്പെട്ട പ്രദേശങ്ങൾ, ഇവർ സ്ഥിരമായിട്ട് അവിടെ പ്രശ്നമായിരുന്നു. പക്ഷെ കഴിഞ്ഞ ഒരു 7-8 വർഷം കൊണ്ട് സെൻട്രൽ ഗവൺമെന്റ് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള രീതിയിൽ ഈ മാവോയിസ്റ്റ് ഭീഷണി അല്ലെങ്കിൽ നക്സലേറ്റുകളെ നേരിടുകയും ഈ മിക്കവാറും എല്ലാ പ്രദേശങ്ങളിലെയും നക്സലേറ്റുകളെ അടിച്ചൊതുക്കുകയും ചെയ്തു. ഇപ്പൊ ഛത്തീസ്ഗഡിന്റെ ചില മേഖലകളിൽ മാത്രമായിട്ട് അവരുടെ സ്വാധീന ശക്തി ചുരുങ്ങിപ്പോയി. അപ്പോ കഴിഞ്ഞ ഒരു 5 വർഷം ഛത്തീസ്ഗഡിലും ഈ പറഞ്ഞ മേഖലയിലും മാവോയിസ്റ്റുകൾക്കെതിരെയുള്ള ഓപ്പറേഷൻ ഒന്ന് മന്ദീഭവിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ ഇപ്പൊ വീണ്ടും അവിടെ പുതിയ ഗവൺമെന്റ് അധികാരം, ഇപ്പൊ അവിടെ BJP പുതിയ ഗവൺമെന്റ് ആണ് അധികാരത്തിൽ വന്നേക്കുന്നത്. വിഷ്ണു ദിയോ സായി എന്നാണ് അവിടുത്തെ ചീഫ് മിനിസ്റ്ററിന്റെ പേര്. വിഷ്ണു ദിയോ സായി, അദ്ദേഹം അധികാരത്തിൽ വന്നതിന് ശേഷം മാവോയിസ്റ്റുകൾക്കെതിരെയുള്ള നീക്കം വളരെയധികം ശക്തിപ്പെടുത്തുകയും ഏതാണ്ട് 50-ൽ കൂടുതൽ മാവോയിസ്റ്റുകൾ കഴിഞ്ഞ 2 മാസത്തിനകത്ത് തന്നെ ഓപ്പറേഷൻസിൽ കില്ല് ചെയ്യപ്പെടുകയും ചെയ്തു. അതിൽ മിനിഞ്ഞാന്ന് 29 മാവോയിസ്റ്റുകൾ ഒറ്റ ഓപ്പറേഷനിൽ കില്ല് ചെയ്തു. അടുത്ത 3 വർഷം കൊണ്ട് മാവോയിസ്റ്റ് പ്രോബ്ലം ഇന്ത്യയിൽ പൂർണ്ണമായും ഇല്ലാതാകും എന്നാണ് ഇന്ത്യയുടെ ഹോം മിനിസ്റ്ററായ അമിത് ഷാ പറയുന്നത്. ഞാൻ ഇതിൽ പറയാനുള്ള മറ്റൊരു കാര്യം, നമ്മളെ ഈ സാധാരണ ഈ നക്സലേറ്റുകളെയൊക്കെ നേരിടുന്നത് CRPF ആണ്. CRPFന്റെ നെക്സൽ ആന്റി നെക്സലേറ്റ് ഓപ്പറേഷൻസിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യലിസ്റ്റ് വിംഗ് ഉണ്ട്. അതിന്റെ പേര് പഠിച്ചു വെച്ചോണ്ട് കോബ്ര എന്നാണ് പേര്. കോബ്ര, കോബ്രയുടെ എക്സ്പാൻഷൻ കമാൻഡോ ബറ്റാലിയൻ ഫോർ റെസല്യൂട്ട് ആക്ഷൻ എന്നാണ്. കമാൻഡോ ബറ്റാലിയൻ ഫോർ റെസല്യൂട്ട് ആക്ഷൻ. പിന്നെ അവിടെയുള്ള മറ്റ് ന്യൂസുകളും നമുക്ക് ആവശ്യമുള്ളതല്ല. ഇനി നമുക്ക് നെക്സ്റ്റ് പേജിലേക്ക് പോവാം. നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോ താഴെ നൈനിയേഴ്സ് ആഫ്റ്റർ ഗ്രീൻ പാനൽസ് ഡയറക്ഷൻ സെമുന ഫ്ലഡ് പ്ലെയിൻ HB ഡിമാർക്കേറ്റഡ് എന്നൊരു ന്യൂസ് കാണാം. ഗ്രീൻ പാനൽ എന്ന് ഉദ്ദേശിച്ചേക്കുന്നത് നൈനിയേഴ്സ് ആഫ്റ്റർ ഗ്രീൻ പാനൽസ് ഡയറക്ഷൻ. വാട്ട് ഈസ് ഗ്രീൻ പാനൽ? ഗ്രീൻ പാനൽ എന്ന് അവർ ഉദ്ദേശിച്ചേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, എൻവയോൺമെന്റ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ എൻവയോൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യലിസ്റ്റ് കോർട്ട് ഉണ്ട്. അതിനാണ് ഒരു ഗ്രീൻ പാനൽ ഉദ്ദേശിക്കുന്നത്. ആ കോർട്ടിന്റെ പേര് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ തന്നെ പഠിപ്പിച്ചിട്ടുള്ള NGT എന്നാണ് എന്റെ പേര്. NGT എന്ന് പറഞ്ഞാൽ നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ. നാഷണൽ
ഗ്രീൻ ട്രിബ്യൂണൽ, അതാണ് NGT. NGT ഇപ്പോഴത്തെ ചെയർപേഴ്സന്റെ പേര് പഠിച്ചു വെച്ചേക്ക, പ്രകാശ് ശ്രീവാസ്തവയാണ് NGT നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലിന്റെ ചെയർപേഴ്സൺ. NGT നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലിന്റെ ചെയർപേഴ്സൺ ആരാണ്? പ്രകാശ് ശ്രീവാസ്തവ. പിന്നെ നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോൾ, ആ പേജ് നമുക്ക് ആവശ്യമില്ല, പൊളിറ്റിക്സ്. അതിൻ്റെ അടുത്ത പേജ് പോകുമ്പോൾ അവിടെയും ഇല്ല, ആവശ്യമുള്ളൊരു ന്യൂസും ഇല്ല, പൊളിറ്റിക്സ് തന്നെയാണ്. അതിനടുത്ത പേജിലും ഫുൾ പൊളിറ്റിക്സ് ആണ്. അതിനടുത്ത പേജ് പോകുമ്പോൾ എഡിറ്റോറിയലാണ്. നമുക്ക് ആ എഡിറ്റോറിയൽ ജസ്റ്റ് ഒന്ന് നോക്കാം. എഡിറ്റോറിയല് എല്ലാ ദിവസവും നിങ്ങൾ വായിക്കണം എന്നുള്ളത് കൊണ്ടാണ് ഫസ്റ്റ് എഡിറ്റോറിയൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഫസ്റ്റ് എഡിറ്റോറിയൽ എന്ന് പറഞ്ഞാൽ ഒരു പൊളിറ്റിക്കൽ എഡിറ്റോറിയലാണ്. പൊളിറ്റിക്കൽ എഡിറ്റോറിയൽ എന്ന് പറയുമ്പോൾ എസ്പെഷ്യലി അതൊരു ഇലക്ഷൻ സർവേയെ കുറിച്ചാണ്. ഹിന്ദു എന്റെ ന്യൂസ് പേപ്പറിൽ പബ്ലിഷ് ചെയ്ത് വന്ന ഒരു ലോക്നിധിയും അതുപോലെ CSDS എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് ചേർന്ന് നടത്തിയ ഒരു സർവേയെ കുറിച്ചാണ് ആ എഡിറ്റോറിയൽ. സാധാരണ ഇലക്ഷൻ സീസണിൽ ഒരുപാട് സർവേസ്, ഇപ്പം തന്നെ കഴിഞ്ഞ ഒരു 2 ആഴ്ചക്കകം തന്നെ നമ്മൾ ഒരുപാട് സർവേസ് കണ്ടു. അതുകൊണ്ട് തന്നെ ഈ സർവേ ഡിസ്കസ് ചെയ്യുന്ന വലിയ കാര്യമില്ല. പക്ഷെ നമുക്ക് എഡിറ്റോറിയൽ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇത് വായിക്കണം എന്നുള്ളതുകൊണ്ട് മാത്രമാണ്. ഈ സർവേയിലുള്ള ഔട്ട്കംസ് എന്ന് പറയുന്നത് മെയിൻലി BJP അവരുടെ ഒപ്പോസിഷൻ ആയ ഇന്ത്യ ഗ്രൂപ്പ് തമ്മിൽ 12% പിന്നീട് വോട്ട് ഡിഫറൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നും, പക്ഷെ എന്നിരുന്നാലും അൺഎംപ്ലോയ്മെന്റ്, പ്രൈസ് റൈസ് പോലുള്ള കാര്യങ്ങളിൽ ആൾക്കാർ വളരെ ഡിസപ്പോയിന്റഡ് ആണ്. അതുകൊണ്ട് സാറ്റിസ്ഫാക്ഷൻ ലെവല് ആ ഒരു കാര്യത്തിൽ കുറവാണ്. അപ്പം വളരെ ശക്തമായിട്ട് ഇന്ത്യ മുന്നണി ശ്രമിച്ചാൽ ഈ ഒരു ഗ്യാപ്പ് കുറച്ചുകൊണ്ടുവരാമെന്നും, ഈ പറയുന്നത് പോലെ ഏകപക്ഷീയമായിട്ടുള്ള ഒരു വിധി എഴുത്തൊന്നും അല്ല ഉണ്ടാവും. ഇപ്പൊ എല്ലാരും പറഞ്ഞ ഏകപക്ഷീയമായ വിധി എഴുത്താണ് ഏതാണ്ട് 400 സീറ്റുകളോളം BJP സഖ്യകക്ഷികളും കൂടെ പിടിക്കുമെന്നൊക്കെയാണ്. പക്ഷെ ഇവര് പറയുന്ന അങ്ങനെയല്ല, ഏകപക്ഷീയം അല്ല. ഈ പറഞ്ഞ അൺഎംപ്ലോയ്മെന്റ്, അതുപോലെ പ്രൈസ് റൈസ്, ഇൻഫ്ലേഷൻ ഇതുപോലുള്ള പ്രശ്നങ്ങൾ മൂലം ഗവൺമെന്റിനെതിരെ ഒരു ഒരു ഗ്രഡ്ജ് ഉണ്ട് ആൾക്കാർക്ക്. അത് ഇന്ത്യ മുന്നണിക്ക് വേണമെങ്കിൽ ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റും എന്നൊക്കെയാണ് ഇവര് പറയുന്നത്. ഇതാണ് ഹിന്ദുവിലെ ഫസ്റ്റ് എഡിറ്റോറിയൽ. വായന തുടരെ വായിച്ചു നോക്കിയാൽ എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യം തന്നെയാണ്. രണ്ടാമത്തെ സ്റ്റെപ്പ് ബാക്ക് എന്ന് പറഞ്ഞ എഡിറ്റോറിയൽ. ഈ സ്റ്റെപ്പ് ബാക്ക് എന്ന് പറഞ്ഞ എഡിറ്റോറിയൽ ഞാൻ ഇന്ന് നമ്മളുടെ യൂട്യൂബ് ചാനലിലൊക്കെ ഇടാൻ പോകുന്ന ഒരു ആർട്ടിക്കൽ, ഒരു ഒരു വീഡിയോ ഉണ്ട്. അത് ഇറാൻ ഇസ്രായേൽ യുദ്ധം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയെ കുറിച്ചാണ് ആ വീഡിയോ പബ്ലിഷ് ചെയ്യാൻ പോകുന്നത്. ആ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകണം. അപ്പം അതിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇന്നത്തെ ഈ എഡിറ്റോറിയലും ഉള്ളത്. അതിലുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും എഡിറ്റോറിയലില്ല. എഡിറ്റോറിയലിൽ അവരിപ്പം നടന്ന കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ്. എന്തുകൊണ്ട് ഇസ്രായേലിന്റെയും ഇറാന്റെയും ഇടയിൽ ഒരു യുദ്ധ സമാനമായിട്ടുള്ള സാഹചര്യം ഉണ്ടായി എന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ കുറെ ഡെക്കേഡ്സ് ആയിട്ട്, ഏതാണ്ട് ഒരു 3 ഡെക്കേഡ്സിൽ കൂടുതലായിട്ട്, അല്ലെങ്കിൽ ഒരു 4 ഡെക്കേഡായിട്ട് ഇസ്രായേലും ഇറാനും തങ്ങളിൽ വലിയ പ്രശ്നങ്ങളാണ്. ലോകത്തിലെ ഏറ്റവും വലിയ 2 എനിമി രാജ്യങ്ങളാണ് ഈ 2 രാജ്യങ്ങളും. പക്ഷേ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ട്രിഗർ എന്താണെന്ന് വെച്ചാൽ, ഒക്ടോബർ 7 ഹമാസ് ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യുമ്പോൾ തിരിച്ച് ഇസ്രായേൽ അവരെ റീറ്റാലിയേറ്റ് ചെയ്യുന്നു. വളരെ ഡിസ്പ്രപ്പോർഷണേറ്റ് ആയിട്ട് അവര്, അതായത് 1000 ഇസ്രായേലികൾ മരിച്ചപ്പോൾ 34,000 ഗാസ നിവാസികൾ ഇപ്പൊ തന്നെ ഇസ്രായേലുകാർ കൊന്നുകഴിഞ്ഞു. അപ്പം ഒപ്പം തന്നെ ഇസ്രായേലിന് ഈ ഇറാൻ തീറ്റിപ്പോറ്റുന്ന പ്രോക്സി ഗ്രൂപ്പുകളായ, ഹമാസും അത്തരത്തിലൊരു പ്രോക്സി ഗ്രൂപ്പാണ്, അതുപോലെ തന്നെ ഹൂദീസ്, അതുപോലെ ഹിസ്ബുള്ള, ഇവരെല്ലാവരും ഇസ്രായേലിനെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ തുടങ്ങി. അപ്പോൾ ഇതിന്റെ പ്രധാന കേന്ദ്രം, അല്ലെങ്കിൽ ഇതിന്റെ ശക്തി സ്രോതസ് എന്ന് പറഞ്ഞാൽ ഇറാനാണ്. അതുകൊണ്ട് ഈ ഗ്രൂപ്പുകളെ ടാർഗറ്റ് ചെയ്തിട്ട് കാര്യമില്ല എന്നുള്ളൊരു അസംപ്ഷന്റെ അടിസ്ഥാനത്തിലാണ് ഇറാന് അവർ അറ്റാക്ക് ചെയ്യാൻ, പല രീതിയിൽ അറ്റാക്ക് ചെയ്യാൻ ഇസ്രായേൽ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ അതിൽ ഏറ്റവും വലിയൊരു അറ്റാക്ക് എന്ന് പറഞ്ഞാൽ ഈ ഏപ്രിലിന്റെ ബിഗിനിങ്ങിൽ, April 1 ആണെന്നാണ് എന്റെ ഓർമ്മ, അവര് സിറിയയില് ഇറാൻ എംബസിയെ അറ്റാക്ക് ചെയ്തു. അങ്ങനെ കുറെ പട്ടാളക്കാർ മരിച്ചു, അതിൽ 1-2 കമാൻഡേഴ്സ് ഉൾപ്പെടെ മരിച്ചു. അപ്പൊ അത് ഇസ്രായേൽ ഇറാന്റെ സോവറിനിറ്റിയെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു നടപടിയാണ്. കാര്യം എന്ന് വെച്ചാൽ, അതിന്റെ കാരണം, ഒരു എംബസി എന്ന് പറഞ്ഞാൽ ആ രാജ്യത്തിൻ്റെതാണ്. ഇപ്പൊ ഇന്ത്യയിലെ അമേരിക്കയുടെ എംബസി, അല്ലെങ്കിൽ ഇന്ത്യയിലെ അഫ്ഗാനിസ്ഥാന്റെ എംബസി ആയിക്കോട്ടെ, അഫ്ഗാനിസ്ഥാൻ ഒരു വീക്ക് രാജ്യമാണ്, അതുകൊണ്ട് ഞാൻ അഫ്ഗാനിസ്ഥാൻ പറഞ്ഞു. അഫ്ഗാനിസ്ഥാന്റെ എംബസി ആണെങ്കിൽ പോലും അത് അവരുടെ സോവറൻ മേഖലയാണ്, ഇന്ത്യക്കകത്ത് ഇന്ത്യയുടെ ലാൻഡിലാണ് നിൽക്കുന്നതെങ്കിലും അന്താരാഷ്ട്ര നിയമങ്ങൾ അനുസരിച്ച് അത് ആ രാജ്യത്തിൻ്റെയാണ്. അപ്പം അതിനകത്ത് ഇന്ത്യയുടെ പോലീസിനോ പട്ടാളത്തിനോ ഒന്നും കയറാനുള്ള അവകാശമില്ല, അവർ അറ്റാക്ക് ചെയ്യാനുള്ള അവകാശമില്ല. അപ്പൊ അറ്റാക്ക് ചെയ്താൽ ആ രാജ്യത്തിന് അറ്റാക്ക് ചെയ്യുന്നത് തുല്യമാണ്. അപ്പൊ സിറിയയിലുള്ള ഇറാന്റെ എംബസിയാണ് അറ്റാക്ക് ചെയ്തതെങ്കിലും ഇറാൻ, അപ്പൊ സ്വാഭാവികമായിട്ട് ഇറാൻ അറ്റാക്ക് ചെയ്യുന്നത് തുല്യമാണ്. അപ്പൊ ഇറാൻ റീറ്റാലിയേറ്റ് ചെയ്യേണ്ടതുണ്ട്, അല്ലെങ്കിൽ അവർക്ക് നാണക്കേടല്ലേ. അപ്പൊ ഇറാൻ അപ്പൊ റീറ്റാലിയേഷൻ നടത്തി, അവർ ഡ്രോൺസും ലോങ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽസും ഒക്കെ ഉപയോഗിച്ച്, റോക്കറ്റ്സും ഒക്കെ ഉപയോഗിച്ച് ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്തു. പക്ഷെ അതിൽ 99% ഈ അവരെ ടാർഗറ്റ് ചെയ്ത എല്ലാത്തിനെയും അവര് തകർത്ത് കളഞ്ഞു, അവരുടെ അയൺ ഡോം എന്ന് പറയുന്ന മിസൈൽ പ്രതിരോധ സംവിധാനം വെച്ചെന്നാണ് ഇസ്രായേലും അമേരിക്കയൊക്കെ പറയുന്നത്. പക്ഷെ എന്തായാലും
ഇസ്രായേലിന് തിരിച്ചടിക്കേണ്ട ഒരു സാഹചര്യം വന്നിരിക്കുകയാണ്. അപ്പൊ തിരിച്ചടിച്ചാൽ അത് വെസ്റ്റ് ഏഷ്യയിൽ വലിയൊരു യുദ്ധത്തിന് കാരണമാവും. കാര്യം ഈ രണ്ട് രാജ്യങ്ങളും അത്യാവശ്യം ശക്തിയുള്ള രാജ്യങ്ങളാണ്, രണ്ടുപേർക്കും ആണവായുധങ്ങൾ വരെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ ഇസ്രായേൽ റീറ്റാലിയേറ്റ് എന്ന് പറഞ്ഞേക്കാണ്. അപ്പൊ ഹിന്ദു ഇനി പറയുന്നത് ഇങ്ങനെ റീറ്റാലിയേഷൻ ചെയ്യരുത് ഇസ്രായേൽ. കാര്യം ഇസ്രായേലിന് ഇപ്പൊ ആൾനാശം ഒന്നും സംഭവിച്ചില്ല, അവർക്ക് വലുതായിട്ടൊന്നും സംഭവിച്ചില്ല. ഇറാൻ ഇപ്പൊ ഫർദർ ആയിട്ട് അവരൊന്നും ചെയ്യുന്നില്ല, അതുകൊണ്ട് തിരിച്ചടിക്കരുത്. അങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ വെസ്റ്റ് ഏഷ്യയിൽ വലിയൊരു യുദ്ധം ഉണ്ടാവും, അത് ലോകത്തിന്റെ സമാധാനത്തിന് എന്റെ വലിയ പ്രശ്നം ഉണ്ടാവും. കാര്യം യുക്രൈൻ റഷ്യ വാർ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഇസ്രായേൽ ഹമാസ് വാർ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയൊരു യുദ്ധം കൂടെ താങ്ങാനുള്ള ഒരു കപ്പാസിറ്റി ലോകത്തിനില്ല. നമ്മളുടെ എക്കോണമിയെ അതുപോലെ ഒരുപാട് വിലപ്പെട്ട ജീവനുകളൊക്കെ അത് ബാധിക്കും, അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞതാണ് ഫസ്റ്റ് എഡിറ്റ്. സെക്കൻഡ് എഡിറ്റ് എന്ന് പറയുന്നത് പിന്നെ നോ സപ്പോർട്ട് ഫ്രം ദ ബി ജെ പി പാർഷ്യൽ അലൈസ് ഇൻ ദ ഓപ്പോസിഷൻ എന്ന് പറഞ്ഞ ഒരു ആർട്ടിക്കലാണ്. ആ സംഭവം വേറെ ഒന്നുമല്ല, ഇത് നമ്മളെ ഇന്ത്യയിലെ സെയിം സെക്സ് കപ്പിൾസിന് മാരേജ് അനുവദിക്കണം എന്ന് പറഞ്ഞ സുപ്രീം കോടതി ഒരു കേസ് ഉണ്ടായിരുന്നു. അതിന് അങ്ങനെ ഒരു കേസ് വരാൻ കാരണം ഇന്ത്യൻ പീനൽ കോഡ്, അതിപ്പോ ഇന്ത്യയിൽ ഇല്ലാതാവുമ്പോഴാണ് ഭാരതീയ ന്യായ സംഹിതയാണ് ഇന്ത്യൻ പീനൽ കോഡിന് പകരം വരാൻ പോണം. പക്ഷെ ഞാൻ ഈ സംസാരിക്കുന്ന ഈ നിമിഷവും ഇപ്പൊ നിലവിലിരിക്കുന്ന ഐ പി സി ആണ് ഇന്ത്യൻ പീനൽ കോഡാണ്. അതിൽ സെക്ഷൻ 377 എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു. സെക്ഷൻ 377 എന്ന് പറഞ്ഞാൽ ഹോമോസെക്ച്വാലിറ്റി ക്രിമിനലൈസ് ചെയ്യുന്ന സെക്ഷൻ ആയിരുന്നു. അതായത് ഹോമോസെക്ച്വാലിറ്റിയിൽ ആരെങ്കിലും എൻഗേജ് ചെയ്ത് അവർക്കെതിരെ കേസെടുക്കായിരുന്നു, അങ്ങനെയായിരുന്നു. പക്ഷെ ഇത് സുപ്രീം കോടതി ഇടയ്ക്ക് വെച്ചൊരു 3-4 വർഷം മുമ്പ് എടുത്ത് കളഞ്ഞു. അപ്പൊ സെക്ഷൻ 377 ഇല്ലാതായപ്പോ ഹോമോസെക്ച്വാലിറ്റി ക്രിമിനൽ ഒന്നും അല്ല, രണ്ട് ഒരു സെയിം സെക്സ് കപ്പിൾസിന് ഒരുമിച്ച് ജീവിക്കുകയൊക്കെ ചെയ്യാം, ഒരു പ്രോബ്ലം ഇല്ല ഇന്ത്യയിൽ ഇപ്പൊ. പക്ഷെ അപ്പം അപ്പോഴും മാരേജ് അലൗഡ് അല്ല. അപ്പൊ മാരേജ് അലൗഡ് അല്ലാത്തത് കൊണ്ട് സ്പെഷ്യൽ മാരേജ് ആക്ട് 1954 അണ്ടറിൽ ഇവർക്ക് മാരേജ് അനുവദിക്കണം എന്നും പറഞ്ഞ് സുപ്രീം കോടതിയിൽ ഒരു കേസ് വന്നു. സ്പെഷ്യൽ മാരേജ് ആക്ട് 1954 ആണെന്ന് തോന്നുന്നു. അപ്പം പക്ഷെ അത് ഈ ഇടയ്ക്ക് സുപ്രീം കോടതി കൺസിഡർ ചെയ്തു, അവിടെ കേന്ദ്ര ഗവൺമെന്റ് എടുത്ത നിലപാട് ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ്, ഇതിന് അനുവദിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു. ഇന്ത്യയിലെ പ്രതിപക്ഷങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ അതേ നിലപാട് തന്നെയാണ് എടുത്തത്. അപ്പം അതിനെക്കുറിച്ച് ഒരാൾ എഴുതിയിരിക്കുന്ന ആർട്ടിക്കിളാണിത്. പിന്നെ ഓക്കെ, അതാണ് അവിടെ പറയാനുള്ളത്. അതിൻ്റെ അടുത്ത പേജിൽ പോകുമ്പോൾ വേൾഡ് കൺസ്യൂമർ റൈറ്റ്സ് ഡേ എന്നാണ് ഇവിടെ പറയുന്നത്. March 15 കേട്ടോ, March 15 ആണ് വേൾഡ് കൺസ്യൂമർ റൈറ്റ്സ് ഡേ, ഉപഭോക്തൃ സംരക്ഷണ ദിവസം, വേൾഡ് കൺസ്യൂമർ റൈറ്റ്സ് ഡേ. പിന്നെ അതിനടുത്ത പേജിൽ പോകുമ്പോൾ റിഫോംസ് നീഡ് നോട്ടിംഗ് പ്രോസസ് എന്ന് പറഞ്ഞൊരു ആർട്ടിക്കിൾ കാണാം. അത് ഞാൻ ഇപ്പൊ ഡിസ്കസ് ചെയ്തില്ല. വൈ ഹാസ് ഇന്ത്യ അലൗഡ് FIIs ടു ഇൻവെസ്റ്റ് ഇൻ ഇറ്റ്സ് ഗ്രീൻ ബോണ്ട്സ് എന്നൊരു ന്യൂസ് കാണാം. FII എന്താണെന്ന് ആദ്യം നോക്കുക. FIIയും FDIയും, ഇത് രണ്ടും നമ്മളുടെ ഡിഫറൻസ് നോക്കുക. FDI എന്ന് പറഞ്ഞാൽ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ആണ്, FII എന്ന് പറഞ്ഞാൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കണമെങ്കിൽ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോ ട്രിവാൻഡ്രത്ത് ഒരു എയർപോർട്ട് ഉണ്ട്. ആ എയർപോർട്ടിന്റെ സൈഡില് ഇപ്പോ അദാനി ഗ്രൂപ്പാണ് ആ എയർപോർട്ട് നടത്തുന്നത്. അപ്പൊ ഒരു പുതിയ ഒരു എക്സ്പാൻഷൻ ഒരു നടത്തുന്നു ഉള്ള എയർപോർട്ടിന്റെ കൂടെ തന്നെ. അതിന് പറയുന്നത് ബ്രൗൺ ഫീൽഡ് പ്രോജക്ട് എന്നാണ്. എന്താണ് ബ്രൗൺ ഫീൽഡ്? അതായത് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രോജക്ടിന്റെ അഡീഷണലി അതിനെ എക്സ്പാൻഡ് ചെയ്ത് കൊണ്ടുപോകുന്നതിനാണ് ബ്രൗൺ ഫീൽഡ് പ്രോജക്ട്. അത് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആണ്, അതിനെ എക്സ്പാൻഡ് ചെയ്താണ് ബ്രൗൺ ഫീൽഡ്. നേരെ മറിച്ച് ട്രിവാൻഡ്രം എയർപോർട്ട് പോരാ, ഇനി നമുക്ക് കൊല്ലത്തും കൂടെ ഒരു എയർപോർട്ട് വേണമെന്ന് ഗവൺമെന്റ് തീരുമാനിക്കുന്നു. കൊല്ലത്ത് ഒരു പുതിയ എയർപോർട്ട് വരുന്നു, അതൊരു പുതിയ പ്രോജക്റ്റാണ്, അത് തിരുവനന്തപുരം എയർപോർട്ടിന്റെ എക്സ്റ്റൻഷൻ അല്ല. അപ്പൊ അതിനെ പറയുന്നത് ഗ്രീൻ ഫീൽഡ് പ്രോജക്ട് എന്നാണ്. പുതിയതായിട്ട് വരുന്ന പ്രോജക്ടിന് ഗ്രീൻ ഫീൽഡ് പ്രോജക്ട്. ഈ ബ്രൗൺ ഫീൽഡ് പ്രോജക്ടിലായിക്കോട്ടെ, ഗ്രീൻ ഫീൽഡ് പ്രോജക്ടിലായിക്കോട്ടെ, അദാനിയുടെ കൂടെ ഇൻവെസ്റ്റ്മെന്റ് വരുന്നത് അമേരിക്കയിൽ നിന്നുള്ള ഒരു കമ്പനി എന്നാണെന്നുണ്ടെങ്കിൽ അതിന് FDI എന്ന് പറയും. കാര്യം വെച്ചാൽ ഒരു അമേരിക്കൻ കമ്പനിയാണ് അദാനി ഗ്രൂപ്പിന്റെ കൂടെ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു അമേരിക്കൻ കമ്പനിയുടെ നേരിട്ടുള്ള നിക്ഷേപം. ഇത്തരത്തിലുള്ള ബ്രൗൺ ഫീൽഡ് ഗ്രീൻ ഫീൽഡ് പ്രോജക്ടുകളിൽ വന്നാൽ അതിന് FDI ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയും. അതേസമയത്ത് FII എന്ന് പറഞ്ഞാൽ ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല, സ്റ്റോക്ക് മാർക്കറ്റിൽ വന്ന് പണം നിക്ഷേപിക്കുന്നു, അവർക്ക് വേണ്ടാൻ തോന്നപ്പം ആ പണം അവരവിടെ നിന്ന് തിരിച്ചെടുത്തിട്ട് പോകുന്നു. അത്തരത്തിലുള്ള ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് സ്റ്റോക്ക് മാർക്കറ്റ്, ഷെയർ മാർക്കറ്റിൽ മാത്രമാണ് അവരുടെ പ്ലേ എന്ന് പറയുന്നത്. അതിനാണ് FII ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഞാനിവിടെ പറഞ്ഞോണ്ടത് ഗ്രീൻ ബോണ്ടുകളിൽ ഗവൺമെന്റ് FIIsനെ ഇൻവെസ്റ്റ് ചെയ്യാൻ അലോ ചെയ്തു. ഗ്രീൻ ബോണ്ടുകൾ എന്താണെന്നാണ് അടുത്തായിട്ട് പറയാൻ പോകുന്നത്. ബോണ്ടും നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും ബോണ്ടുകളും ഷെയറുകളും ഒക്കെ. ബോണ്ടും ഷെയറും നമ്മളെ വ്യത്യാസം എന്ന് പറയുന്നത് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം. ഷെയർ എന്ന് പറയുമ്പോൾ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ അദാനി ഗ്രൂപ്പിൽ തന്നെ ഒരുപാട് കമ്പനീസ് ഉണ്ട്. ഇപ്പൊ NDTV എന്ന് പറഞ്ഞ അദാനിയുടെ ഒരു കമ്പനിയാണ്, NDTV ചാനലല്ലേ. അപ്പം NDTVയുടെ ഷെയർ ഞാൻ പോയി വാങ്ങും. അപ്പം NDTVയിൽ ഒരു ഇൻവെസ്റ്റർ ആവുകയാണ് ഞാൻ. അപ്പൊ എനിക്ക് കിട്ടുന്നത് വർഷം തോറും ഈ
ഡിവിഡൻ്റ് ആണ് കിട്ടുന്നത്. അപ്പൊ ഷെയറിൽ നിന്ന് കിട്ടുന്ന ലാഭത്തിന് നമ്മൾ പറയും ഡിവിഡൻ്റ് എന്ന് പറയാം, അതായത് ലാഭവിഹിതം എന്ന് മലയാളത്തിൽ പറയും ഡിവിഡൻ്റ്. നേരെ മറിച്ച് ബോണ്ടിൽ ഇപ്പൊ അദാനി ഗ്രൂപ്പ് തന്നെ ബോണ്ട് ഇറക്കുന്നു, ഒരു 10,000 crore ബോണ്ട് ഇറക്കുന്നു. അപ്പൊ ഞാൻ പോയി ബോണ്ട് വാങ്ങിയവര്, അപ്പൊ എനിക്ക് കിട്ടുന്നത് ഡിവിഡൻ്റ് അല്ല, അപ്പൊ എനിക്ക് കിട്ടുന്നത് ഇൻട്രസ്റ്റ് ആണ്. അതിന്റെ വ്യത്യാസം എന്ന് പറഞ്ഞാല് ബോണ്ട് എന്ന് പറഞ്ഞാൽ കടം മേടിക്കാനാണ് ഉപയോഗിക്കുന്നത്. ഒരു കമ്പനി ബോണ്ട് ഇറക്കുമ്പോൾ അതിന്റെ അർത്ഥം അക്നോളജ്മെന്റ് ഓഫ് ഡെറ്റ് ആണ്. അതായത് അവർക്ക് കടം ഉണ്ട്, ആ കടം തീർക്കാൻ നിങ്ങൾ കുറച്ച് പൈസ ഞങ്ങൾക്ക് തരൂ, ആ പൈസ ഒരു പീരീഡ് കഴിയുമ്പോൾ ഞങ്ങൾ തിരിച്ചു തരാം, അതിന് ഇത്ര ഇൻട്രസ്റ്റും തരാം. അതാണ് ബോണ്ട്. നേരെ മറിച്ച് ഷെയർ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, കടം ഉണ്ടെന്ന് പറഞ്ഞല്ല വാങ്ങുന്നത്. ഞങ്ങളുടെ കമ്പനിയുടെ കുറച്ച് ഷെയർ ഞങ്ങൾ വിൽക്കുകയാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങി, നിങ്ങളും ഞങ്ങളുടെ കമ്പനിയുടെ ഓണർ ആവും എന്നാണ്. ഇതാണ് വ്യത്യാസം. ഇപ്പൊ ഷെയറിൽ ഡിവിഡൻഡ് കിട്ടും, ബോണ്ടിൽ ഇൻട്രസ്റ്റ് കിട്ടും. അപ്പൊ ഞാൻ പറഞ്ഞത് ഗ്രീൻ ബോണ്ട്. ഗ്രീൻ ബോണ്ട് എന്താണെന്ന് ചോദിച്ചാല് ഗ്രീൻ എന്ന് പറഞ്ഞാൽ എല്ലാ എൻവയോൺമെന്റായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇപ്പൊ സോളാർ ഒരു പ്രോജക്ട് നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് ബോണ്ട് ഇറക്കുന്നു, അല്ലെങ്കിൽ ഈ ബോണ്ടിൽ നിന്നുള്ള പൈസ സോളാർ പ്രോജക്ട് നടപ്പാക്കാൻ, അല്ലെങ്കിൽ വിൻഡ് ടർബൈൻ പ്രോജക്ട് നടപ്പാക്കാൻ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രോജക്ട് നടപ്പാക്കാൻ വേണ്ടി മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ. അത്തരത്തിലുള്ള ബോണ്ടുകളാണ് ഗ്രീൻ ബോണ്ടുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഈ നെക്സ്റ്റ് പേജ് ഒന്ന് വേണ്ട, എൻ്റെ അടുത്ത പേജ് പോകുമ്പോ ഇവിടെ ഒരു ന്യൂസ് ഉള്ളത്, അമിഡ് ഹൈറ്റൻഡ് ഇറാൻ ഇസ്രായേൽ ടെൻഷൻ യു എസ് NSA സലിവൻ പുട്സ് ഓഫ് വിസിറ്റ് ടു ഇന്ത്യ എന്നൊരു ന്യൂസ് ആണ്. അതായത് USന്റെ NSA നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ, USന്റെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറാണ് ജേക്ക് സള്ളിവൻ. USന്റെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറാണ് ജേക്ക് സള്ളിവൻ. അദ്ദേഹം ഇന്ത്യ വിസിറ്റ് ചെയ്യാനിരിക്കുകയായിരുന്നു, ഇന്ത്യയുടെ NSA ആയ അജിത് ഡോവലിനെ കാണാൻ വേണ്ടി. അജിത് ഡോവൽ. പക്ഷേ ഇറാൻ ഇസ്രായേൽ പ്രോബ്ലംസ് ഉണ്ടായത് കൊണ്ട് അപ്പൊ അതിലാണല്ലോ അവർ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. അതുകൊണ്ട് അദ്ദേഹം ആ യാത്ര പോസ്റ്റ്പോൺ ചെയ്തു എന്നുള്ളൊരു ന്യൂസ് ആണ് അവിടെ ഉള്ളത്. അതിന്റെ അടുത്ത പേജ് പോകുമ്പോ ഇലക്ഷൻ, അതിനടുത്ത പേജ് പോകുമ്പോ സെന്റർ സേസ് ഇറ്റ് ഡസ് നോട്ട് മെയിൻറ്റെയിൻ റെക്കോർഡ് ഓഫ് CAA ആപ്ലിക്കേഷൻ. CAA പലതവണ ഞാൻ പറഞ്ഞിട്ടുള്ള CAA എല്ലാവർക്കും അറിയാം, സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ട്. CAA ആക്ടിന്റെ അകത്ത് ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാരൊക്കെയാണ് സിറ്റിസൺഷിപ്പ് കൊടുക്കുന്നത്? ബംഗ്ലാദേശിൽ നിന്നും, പാകിസ്ഥാനിൽ നിന്നും, അഫ്ഗാനിസ്ഥാനിൽ നിന്നും, ഈ മൂന്ന് രാജ്യങ്ങളിൽ നിന്നുള്ള മുസ്ലിംസ് ഒഴിച്ചുള്ള 6 മൈനോറിറ്റീസിന്, ഹിന്ദുക്കൾക്ക്, ക്രിസ്ത്യാനികൾക്ക്, ബുദ്ധമതക്കാർക്ക്, സിഖ് മതക്കാർക്ക്, ജൈന മതക്കാർക്കും, പാഴ്സികൾക്കും. അതാണ് CAA സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ട്. അത് കഴിഞ്ഞ് ഞാൻ ഈ പേജിലേക്ക് പോകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്, IMF ഫോർകാസ്റ്റ് ഇന്ത്യാസ് എക്കോണമി ടു ഗ്രോ 6.8% ദിസ് ഫിസ്കൽ ഇയർ. IMF ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് പ്രെഡിക്ട് ചെയ്തിരിക്കുകയാണ് ഇന്ത്യയുടെ GDP ഈ വർഷം 6.8% ഗ്രോ ചെയ്യുന്നത്. ഞാൻ ഇത്രയും പറഞ്ഞു UNCTAD യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓൺ ട്രേഡ് ആൻഡ് ഡെവലപ്മെന്റ് പറഞ്ഞാൽ 6.5% 6.5 എന്നാ. ഇനിയിപ്പം വേൾഡ് ബാങ്കിന്റെ പ്രൊഡിക്ഷൻ വരും. IMFും വേൾഡ് ബാങ്ക് സിസ്റ്റേഴ്സ് ആണ്. നമ്മൾ പറയാറുണ്ട് ബ്രട്ടൺ വുഡ് സിസ്റ്റേഴ്സ് എന്ന്, ബ്രട്ടൺ വുഡ് സിസ്റ്റേഴ്സ്. IMFനെ വേൾഡ് ബാങ്കിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ്? വാഷിംഗ്ടൺ ഡി സിയിലാണ് IMFന്റെ വേൾഡ് ബാങ്കിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ്. IMFന്റെ വേൾഡ് ബാങ്കിന്റെ ചീഫ് അജയ് ബെങ്കയാണ്. വേൾഡ് ബാങ്കിന്റെ ചീഫിന് വേൾഡ് ബാങ്ക് പ്രസിഡന്റ് എന്നാണ് പറയുന്നത്. ഇന്ത്യൻ വംശജനായ അജയ് ബെങ്കയാണ് വേൾഡ് ബാങ്കിന്റെ പ്രസിഡന്റ്. IMFന്റെ ഡയറക്ടർ എന്നാണ് പറയുന്നത് ക്രിസ്റ്റാലിന ജോർജിയേവയാണ്. സ്പെല്ലിംഗ് ഇങ്ങനെയാണെന്ന് അറിഞ്ഞൂടെ, ക്രിസ്റ്റാലിന ജോർജിയേവ. പിന്നെ ഇന്ത്യയുടെ ഫാം സെക്ടർ, അതായത് നമ്മളുടെ കാർഷിക മേഖല 6% ഫിനാൻഷ്യൽ ഇയർ 2024 ഗ്രോ ചെയ്യാനുള്ള സാധ്യതയുണ്ട് നല്ല മൺസൂണായി കിട്ടിയാലെന്ന് പറഞ്ഞേക്കെയാണ് നിതി ആയോഗ്. നിതി ആയോഗ് എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ നിതി ആയോഗ്. അതിന്റെ ചെയർമാൻ പ്രൈം മിനിസ്റ്റർ ആണ്, വൈസ് ചെയർമാൻ സുമൻ ബെറി വൈസ് ചെയർമാൻ. പിന്നെ വലിയ പൊസിഷൻ എന്ന് പറഞ്ഞാൽ CEO ആണ്, അത് BVR സുബ്രഹ്മണ്യം. ഓക്കെ, അപ്പം നിതി ആയോഗ്. അത് കഴിഞ്ഞ എന്റെ അടുത്ത പേജ് ഇപ്പൊ വേൾഡ് പേജിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് കൂടുതൽ ഉള്ളത്. യുക്രൈൻ റാൻ ഔട്ട് ഓഫ് മിസൈൽ ടു ഡിഫൻഡ് പവർ പ്ലാൻ, സെലൻസ്കി എന്നൊരു ന്യൂസ് ഉണ്ട്. അതായത് ഈ യുക്രൈൻ ഉണ്ടല്ലോ, യുക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധത്തിൽ യുക്രൈൻ മെയിൻലി ഡിപ്പെൻഡ് ചെയ്യുന്ന വെസ്റ്റേൺ പവേഴ്സിനെയാണ് ആയുധത്തിനും അതുപോലെ സാമ്പത്തികമായിട്ടുള്ള എയ്ഡിനും ഒക്കെ വേണ്ടിട്ട്. ഇപ്പൊ അത് പ്രോപ്പറായിട്ട് വെസ്റ്റേൺ രാജ്യങ്ങളിൽ നിന്ന് കിട്ടുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ യുദ്ധ തയ്യാറെടുപ്പുകൾ ഭയങ്കരമായിട്ട് അത് ബാധിക്കുന്നു എന്ന് ആണ് യുക്രൈന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള വൊളോഡിമിർ സെലൻസ്കി പറഞ്ഞേക്കുന്നത്. വൊളോഡിമിർ സെലൻസ്കി ആണ് യുക്രൈന്റെ പ്രസിഡന്റ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം.
അദ്ദേഹം പറഞ്ഞേക്കുന്നത്. ഈ ഇപ്പൊ അവരുടെ ഒരു ഇപ്പൊ ഒരു പവർ പ്ലാന്റിൽ അറ്റാക്ക് ഉണ്ടായി, അതൊന്നും തടയാൻ അവർക്ക് കഴിഞ്ഞില്ല. കാര്യം അവർക്ക് മിസൈൽ ഒന്നും അവരുടെ കയ്യിൽ ഇല്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. അതുപോലെ ജർമ്മനി ചൈന ക്യാൻ ഹെൽപ് അച്ചീവ് പീസ് ഇൻ യുക്രൈൻ സേസ് ഷോൾസ് എന്നൊരു ന്യൂസ് ഉണ്ട്. അപ്പൊ ഒലാഫ് ഷോൾസ് ആണ് ഈ ഷോൾസ് എന്ന് പറഞ്ഞത്. ഒലാഫ് ഷോൾസ് ജർമ്മനിയുടെ ജർമ്മനിയുടെ ചാൻസലർ ആണ് ഒലാഫ് ഷോൾസ്. അദ്ദേഹം ഇപ്പൊ ചൈന വിസിറ്റ് ചെയ്ത് ചൈനയുടെ പ്രസിഡന്റ് സീ ജിൻ പിങ്ങിനെ കണ്ടു. അപ്പൊ യുക്രൈനിൽ പീസ് കൊണ്ടുവരാൻ ജർമ്മനിയും ചൈനയും വിചാരിച്ച നടക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞേക്കുന്നത്. ഇനി അടുത്ത പേജ് പോകുമ്പോ ഐ പി എൽ ഒന്നും പറയാനില്ല. അതിനടുത്ത പേജ് പോകുമ്പോ കാൻഡിഡേറ്റ്സ് ടെസ്റ്റ് ടൂർണമെന്റ് തന്നെയാണ് എല്ലാ ദിവസത്തെയും പോലെ. പിന്നെ പാരീസ് ഒളിമ്പിക്സിനെ കുറിച്ചുള്ള ന്യൂസുകളും ഇപ്പൊ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി അങ്ങോട്ട് ഒളിമ്പിക്സിനെ കുറിച്ചുള്ള ന്യൂസുകൾ നമുക്ക് കാണാൻ കഴിയും. ഏതാണ്ട് 1.5 മാസം മാത്രമേ ഒളിമ്പിക്സിന് ഉള്ളൂ. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ന്യൂസ് പേപ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, കണ്ട് നോട്ട്സ് ഒക്കെ എഴുതിയെടുക്കുക, എന്തെങ്കിലും കമന്റ്സ് ഉണ്ടെങ്കിൽ പറയുക. താങ്ക്.